السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم على رسولك سيدنا محمد الفاتح لما أغلق والخاتم لما سبق، ناصر الحق بالحق والهادي إلى صراطك المستقيم، صلى الله عليه وعلى آله وصحبه حق قدره ومقداره العظيم. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات، صدق الله مولانا العلي العظيم. يا خير من دفنت بالقاء يؤلمه، فطاب من طيبهن القاء والأكم. نفس الفداء لقبر أنت ساكنه، فيه العفاف وفيه الجود والكرم. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഈ മഹല്ലത്തിലെ ഖതീബ് ഉസ്താദ്, ബഹുമാനപ്പെട്ട സഫ്വാൻ സഖാഫി ഉസ്താദ് വർഗ്ഗങ്ങളെ, വേദിയിലുള്ള മറ്റു പണ്ഡിതന്മാരെ, ജമാഅത്ത് പ്രസിഡന്റ് അടക്കമുള്ള മറ്റു കമ്മിറ്റി ഭാരവാഹികളെ, നാട്ടുകാരെ, സഹോദര സഹോദരിമാരെ, ഇവിടുത്തെ ആക്റ്റീവ് മെമ്പേഴ്സിന്റെ കമ്മിറ്റിയുടെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ജീവാനി അനുസ്മരണയും, അതോടെ ബഹുമാനപ്പെട്ട താജുൽ ഉലമ നൂറുൽ ഉലമ പ്രസൂട്ടങ്ങളിൽ നമറുല്ലാഹു മർക്കദഹും മഹാനവറുകളെ അനുസ്മരിക്കുന്ന ഒരു പുണ്യമേറിയ സദസ്സാണ്. അള്ളാഹു നമ്മിന് സ്വീകരിക്കുമാറാകട്ടെ. നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ സ്വർഗത്തിൽ നമ്മെ ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ. നമ്മിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ കൂട്ടുകുടുംബക്കാർ, ബന്ധുമിത്രാദികൾ, അള്ളാഹു നമ്മയും അവരെയും അവന്റെ ജന്നത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖുദ്ദസല്ലാഹു സിർഹുൽ അസീസ്, മഹാനവറുകളെ അനുസ്മരിക്കുന്ന വളരെ പുണ്യമേറിയ ഒരു മാസമാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് കാലം
സുന്നത്തിയ മഅത്തിന് നേതൃത്വം നൽകിയിരുന്ന ബഹുമാനപ്പെട്ട വന്നരായ താജുൽ ഉലമ മഹാനവരുടെ ആണ്ടും കൂടിയുള്ള ഒരു മാസമാണ് ഈ റബീഉൽ ആഖർ മാസം. നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ഉസ്താദ് ഓർമ്മപ്പെടുത്തിയതുപോലെ അള്ളാഹുവിന്റെ അമ്പിയാക്കളെ സ്മരിക്കുന്നത് ഇബാദത്തിന്റെ ഒരു ഭാഗമാണ്. സ്വാലിഹീങ്ങളെ സ്മരിക്കുന്നത്, അവരെ ഓർക്കുന്നത്, അവരുടെ മഹത്വങ്ങൾ പറയുന്നത് നമ്മുടെ ദോഷം പൊറുത്തു കിട്ടാൻ അതൊരു കാരണമാണ്. ആ മഹത്വക്കളെ സംബന്ധിച്ച് നമ്മളിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ദോഷം അള്ളാഹു നമുക്ക് പൊറുത്തു തരും. അതിനുവേണ്ടിയാണ് നാം ഇത്തരം മജ്ലിസുകൾ സംഘടിപ്പിക്കുന്നത്. ആ രൂപത്തിൽ അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. ലോകത്ത് അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ നേതാവായ ബഹുമാനപ്പെട്ട കുത്തുബുൽ അഖ്താബ് ഗൗസുൽ അഹദ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സല്ലല്ലാഹു അസീസ് മഹാനവറുകളെ ഇന്ന് ലോകം മുഴുവനും ആദരിക്കുകയും ബഹുമാനിക്കുകയും അനുസ്മരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്താണതിന്റെ കാരണം? അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി മഹാനവറുകൾ ജീവിതം മുഴുവനും ഒഴിഞ്ഞുവെച്ച് ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങൾക്ക് അവരുടെ ആത്മീയമായ പുരോഗതിക്ക് മഹാനവറുകൾ കാരണമായി. അങ്ങനെ ഇസ്ലാമിക പ്രബോധന രംഗത്ത് മഹാനവറുകൾ തിളങ്ങി നിന്നു. അള്ളാഹുവിന്റെ ഒരുപാട് ഔലിയാക്കളുടെ നേതാവായി ബഹുമാനപ്പെട്ട കുത്തുബുൽ അഖ്താബ് ഗൗസുൽ അഹദ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സല്ലല്ലാഹു അസീസ് മഹാനവർഗൽ മാറിയിരുന്നു. അതുകൊണ്ട് അവിടുത്തെ ലോകം ഇന്നും സ്മരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല, ലോകത്ത് ഒരുപാട് രാഷ്ട്രങ്ങളിൽ മഹാനവറുകളെ അനുസ്മരിക്കുകയും അവിടുന്ന് ജീവിതത്തിൽ ചൊല്ലിയ റാത്തീബ് മുഹിയുദ്ദീൻ റാത്തീബ് മുഹിയുദ്ദീൻ റാത്തീബ് എന്ന് പറഞ്ഞാൽ മഹാനവറുകൾ ദൈനംദിനമായി ചൊല്ലിയിരുന്ന ദിക്റുകളാണ് അതിലുള്ളത്. ആ മുഹിയുദ്ദീൻ റാത്തീബിൽ ചൊല്ലുന്ന അദ്കാറുകൾ, തന്റെ ജീവിതത്തിൽ പതിവാക്കിയിരുന്ന ആ ദിക്റുകൾ, അതിന്റെ ഒരു സമാഹരണമാണ് മുഹിയുദ്ദീൻ റാത്തീബ് എന്ന് നാം സാധാരണ ചൊല്ലാറുള്ള റാത്തീബ്. അങ്ങനെ ഈ മുഹിയുദ്ദീൻ റാത്തീബും മുഹിയുദ്ദീൻ മാലയും മഹാനവറുകളെ അനുസ്മരിച്ചുകൊണ്ടുള്ള അവിടുത്തെ കീർത്തനങ്ങളുമെല്ലാം ഇന്ന് ലോകത്ത് എല്ലാവരും മുഅ്മിനികൾ ആ മഹാനായ മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ അനുസ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ജീവിതം ഉമ്മയുടെ പള്ളിയിൽ ഉള്ള കാലത്ത് തന്നെ മാത്രമല്ല, ബാപ്പന്റെ മുതുകിലുള്ള കാലത്ത് തന്നെ ഭാവാ മുതുവിന് കുതുബായി വന്നോവർ, ബാപ്പാന്റെ മുതുകിലുള്ള കാലത്ത് തന്നെ വലിയ കുതുബായി അറിയപ്പെട്ട മഹാൻ, ഉമ്മയുടെ പള്ളിയിലും വലിയ വലിയായി ജീവിച്ച മഹാൻ, കുട്ടിക്കാലത്തും മുല കുടിക്കുന്ന കാലത്ത് മുതലായ റമദാനിൽ 30 നാളിയിലും മുല കൂടിക്കും കാലം മുലനെ തൊടാതോവർ,
ചെറിയ മുല കുടിക്കുന്ന കുട്ടിയായപ്പോ ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു റമദാൻ മാസത്തിന്റെ പകൽ സമയങ്ങളിൽ മുല കുടിച്ചില്ല. കാരണം അത് ബാപ്പയുടെ മുതുകിൽ ഉള്ള കാലത്ത് തന്നെ വലിയ വലിയായിരുന്നു, മഹാനായിരുന്നു. ഇതിങ്ങനെ ഔലിയാക്കൾക്ക് സംഭവിക്കുമോ എന്ന് ആരും സംശയിക്കേണ്ടതില്ല. ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹും മഹാനവറുകൾക്കും ഇതുപോലെ സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആറു മാസം ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിനെ ഉമ്മ ഗർഭിണി വന്ന സമയത്ത് ആറു മാസമായപ്പോൾ ഉമ്മ ഗർഭത്തിലുള്ള കുട്ടിയോട് ചോദിക്കുന്നു, ഇത് മകനാണോ മകളാണോ? മകനോ മകളോ എന്ന് ചോദിച്ച നേരത്ത് മകനാ റഹീമദുൽ കബീർ എന്ന് ചൊന്നോവ. വയറ്റിലുള്ളത് മകനാണോ മകളാണോ എന്ന് ഉമ്മ വയറ്റത്തുള്ള കുട്ടിയോട് ചോദിക്കുന്ന സമയത്ത് അതാ കുട്ടി മറുപടി പറയുന്നു, മകൻ അഹമ്മദുൽ കബീറോ. ഇത് മകൻ അഹമ്മദുൽ കബീറാണെന്ന് വയറ്റിലുള്ള കുട്ടി എവിടെന്ന് മറുപടി പറയുന്നു. ഔലിയാക്കൾക്ക് ഇങ്ങനെ സംഭവിക്കാമതി എതിരല്ല. മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു എനിക്കും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. ഇതുപോലെ മറ്റൊരുപാട് ഔലിയാക്കൾക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. സുഹീഹുൽ ബുഖാരിയിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതുപോലെ സമാനമായ ചില മഹത്തുക്കളുടെ സംഭവങ്ങൾ തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. ഇത് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിനും ഹദീസിനും എതിരായ വാക്കുകളോ പ്രവർത്തനങ്ങളോ ആശയങ്ങളോ അല്ല. മുഹിയുദ്ദീൻ മാലയിലായാലും റിഫായി മാലയിലായാലും അതിൽ പറയുന്ന മുഴുവൻ ആശയങ്ങളും ഖുർആനിനോടും ഹദീസിനോടും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണെന്ന് വളരെ വ്യക്തമായി അതിൻ്റെ അടിസ്ഥാനങ്ങൾ അതിൻ്റെ തെളിവുകൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട കലീമു ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ നബി അലൈഹി സലാം അല്ലാഹുവിന്റെ പ്രവാചകരിൽപ്പെട്ട അംബിയാ മുർസലികളിൽപ്പെട്ട ഒരു പ്രധാനിയാണ്. ആ ഈസാ നബി അലൈഹി സലാമിന്റെ ഉമ്മ മറിയം ബീവി റളിയല്ലാഹു അൻഹ നമുക്കറിയാം. മറിയം ബീവി റളിയല്ലാഹു അൻഹയെ ഗർഭം ചുമന്ന സമയത്ത് അവിടുത്തെ ഉമ്മ നേർച്ചയാക്കി, എന്റെ വയറ്റത്തുള്ള കുട്ടിയെ ഞാൻ ബൈത്തുൽ മുഖദ്സിലേക്ക് ഞാൻ നേർച്ചയാക്കി. നോക്കുമ്പോൾ അതാ പ്രസവിച്ചു നോക്കുന്ന സമയത്ത് പെണ്ണാണ്, പെൺകുട്ടിയല്ല, പെൺകുട്ടിയാണ്. അപ്പൊ അള്ളാഹുവിനോട് പറഞ്ഞു, റബ്ബേ ഞാനിതാ ഒരു പെൺകുട്ടിയാണ് പ്രസവിച്ചിട്ടുള്ളത്, ഞാൻ എന്റെ കുട്ടിയെ വയറ്റത്തുള്ള കുട്ടിയെ ഞാൻ പള്ളിയിലേക്ക് നേർച്ചയാക്കിയിരുന്നു, ഇപ്പൊ നോക്കുമ്പോ ഞാൻ പ്രസവിച്ചത് പെൺകുട്ടിയാണ്. പെൺകുട്ടി ആൺകുട്ടികളെ പോലെയല്ലോ പെണ്ണ് പള്ളിയിൽ താമസിക്കേണ്ടവളല്ലോ, പെണ്ണിനെ പള്ളിയിൽ പ്രവേശിപ്പിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അതാ അവസാനം അള്ളാഹുവിന്റെ പ്രത്യേകമായ കൽപ്പന പ്രകാരം അമ്പിയാക്കളുടെ നിർദ്ദേശപ്രകാരം സക്കരിയ നബി അലൈഹി സലാമിന്റെ നിർദ്ദേശപ്രകാരം മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹയെ അതാ ഒരു പള്ളിയുടെ ചാരത്ത് ചെറിയ ഒരു റൂമിൽ അവിടെ നിന്നും നിർത്തിവെക്കുകയാണ്. അവിടെ നിന്ന് ആ റൂമിൽ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുകയാണ്. അവിടെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ മറിയം ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു കൊടുത്തിട്ടില്ല. മറിയം ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് വിവാഹം ചെയ്യപ്പെട്ടിട്ടില്ല. ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ഗർഭത്തിൽ ഊതി കൊടുക്കുന്നു. മറിയം ബീവി റളിയല്ലാഹു അൻഹ ഗർഭം ധരിക്കുകയാണ്. നാട്ടുകാരെ മുഴുവനും കളിയാക്കി,
അവസാന മദാ മറിയം ബി റളിയല്ലാഹു അൻഹ ഈസാ നബി അലൈഹി സലാമിനിക്ക് ജന്മം നൽകി. ആ സമയത്ത് നാട്ടുകാരെല്ലാവരും വന്നുകൊണ്ട് പറഞ്ഞു, മറിയമേ നിന്റെ ഉമ്മ നല്ല പെണ്ണായിരുന്നു, നീ ഒരു വ്യഭിചാരിയായി പോയല്ലോ, നീ ഒരു മോശപ്പെട്ടവളായി പോയല്ലോ. മറിയം ബീവി റളിയല്ലാഹു അൻഹയെ നാട്ടുകാർ വന്നുകൊണ്ട് വല്ലാതെ ആക്ഷേപിച്ചു, ചീത്ത പറഞ്ഞു. മറിയം ബീവി റളിയല്ലാഹു അൻഹ എല്ലാം ക്ഷമിച്ചു നിന്നു. നോക്കുമ്പോഴതാ പ്രസവിക്കപ്പെട്ട ചെറിയ ചോരക്കിടാവ്, ചെറിയ കുഞ്ഞുണ്ടല്ലോ, ആ ചെറിയ ചോരക്കുഞ്ഞ് തൊട്ടിൽ കടന്നുകൊണ്ട് ചെറിയ ചോരക്കുഞ്ഞ് അവിടെ നിന്ന് സംസാരിക്കുകയാ. വന്ന മുഴുവൻ ശത്രുക്കളോടും സംസാരിക്കുന്നു, നിങ്ങളെന്താ എന്റെ ഉമ്മയെ പറ്റി പറയുന്നത്? എന്റെ ഉമ്മൻ അങ്ങനെയുള്ള ഒരു പെണ്ണല്ല. ഞാനോ, ഞാനതാ അള്ളാഹുവിന്റെ പ്രവാചകനാണ് ഈസയാണ്. ഞാൻ ഉമ്മയുടെ പള്ളയിൽ തന്നെ, ഉമ്മയുടെ വയറ്റിൽ തന്നെ ഞാൻ നബിയായിരുന്നു. ആ ചെറിയ കുട്ടി അവിടെ നിന്ന് സംസാരിക്കുന്നു. ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഉമ്മയുടെ പള്ളയിൽ തന്നെ പ്രവാചകരായ നബൂവത്ത് നബിമാരായ അമ്പിയാക്കൽ ഈസാ നബി അലൈഹിസ്സലാം ഉമ്മയുടെ ഗർഭത്തിൽ തന്നെ നബിയായിട്ടുണ്ടെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. പ്രസവിച്ച ഉടനെ ഈസാ നബി അലൈഹിസ്സലാം ഘോരമായി സംസാരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ അമ്പിയാക്കൾക്ക് സംഭവിക്കാമെങ്കിൽ ഇത് അള്ളാഹുവിന്റെ ഔലിയാക്കൾക്കും ഇതുപോലെ സംഭവിക്കാം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽപ്പെട്ട ഒരു വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട ഗൗസുല്ലാദും മുഹയ്യദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദസല്ലാഹു സലഹുൽ അസീസ്. അതുകൊണ്ടാണ് മഹാന്മാരെ, മഹത്തുക്കളെ നാം അനുസ്മരിക്കുന്നത്. അവരുടെ പാദ പിന്തുടർന്നുകൊണ്ട് മഹാനായി മുഹയ്യദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അഹ്ലു ബൈത്തിൽപ്പെട്ട മഹാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട മഹാനാണ്. ആ ബഹുമാനപ്പെട്ട ഗൗസുൽ അദം മുഹയ്യദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദസല്ലാഹു സലഹുൽ അസീസ് അവിടുത്തെ ജീവിതത്തിൽ ധാരാളം അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ധാരാളം കറാമത്തുകൾ സംഭവിച്ചിട്ടുണ്ട്, അതിന്നും സംഭവിക്കുന്നുണ്ട്. ആ മുഹയ്യദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ ഓർത്തുകൊണ്ട്, അനുസ്മരിച്ചുകൊണ്ട് അവരുടെ പേരിൽ കുതുബിയത്ത് ചൊല്ലിയാൽ, റാതീബ് നടത്തിയാൽ നമ്മുടെ പ്രശ്നങ്ങൾ ഇന്നും പരിഹരിക്കപ്പെടുന്നു. കാരണം ആ മഹാന്മാരുടെ മദദും അവരുടെ സഹായവും നമുക്കിപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ വളരെ വ്യക്തമായ തെളിവുകളാണത്. നിങ്ങൾ നോക്കി, ഇങ്ങനെ മഹത്തുക്കളെ നാം ആദരിക്കുന്നു, മഹാന്മാരെ നമ്മൾ ബഹുമാനിക്കുന്നു. ഇതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നമുക്ക് പരിചയമുള്ള, നമ്മുടെ ഈ മഹല്ലിലേക്ക് അടക്കം വന്ന ഒരുപാട് മഹല്ലത്തുകളുടെ ഖാദിയായിരുന്ന വലിയ പണ്ഡിതനായിരുന്ന ബഹുമാനപ്പെട്ട വന്യരായ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അല്ലാഹു അവിടുത്തെ ദർജയേറ്റ് കൊടുക്കുമാറാകട്ടെ. വലിയ ഇൽമിന്റെയും തഖ്‌വയുടെയും ഉടമയായിരുന്നു. സഹോദരന്മാരെ, ആരാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ നിങ്ങൾക്കറിയാമോ? ഇൽമിന്റെ ഒരു വലിയ പ്രഭവ കേന്ദ്രമാണ്. ആ താജുൽ ഉലമയുടെ പ്രത്യേകത എന്തെന്നറിയുമോ? എന്തുകൊണ്ടാ നമ്മൾ താജുൽ ഉലമയെ അനുസ്മരിക്കുന്നത്? എന്തുകൊണ്ടാ താജുൽ ഉലമയെ നമ്മൾ ബഹുമാനിക്കുന്നത്? എന്തുകൊണ്ടാ താജുൽ ഉലമയെ നമ്മൾ ഈ രൂപത്തിൽ അനുസ്മരിക്കുന്നത് നിങ്ങൾക്കറിയാമോ? നമ്മുടെ ഈ കർണാടകയിൽ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ രാജ്യത്ത് മുഴുവനും ഇൽമിന്റെ പ്രഭ പരത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഉലമ, നമ്മുടെ ആലിമീങ്ങൾ, എല്ലാ ആലിമീങ്ങൾക്കും, എല്ലാ നമ്മുടെ പണ്ഡിതന്മാർക്കും അള്ളാഹുവിന്റെ ദീനിവിടെ തുറന്നു പറയാനുള്ള ഒരു ധൈര്യവും അതിനുള്ള ഒരു മനക്കരുത്തും ഇവിടെ ഉണ്ടാക്കി കൊടുത്തത്
മഹാനായ വന്യരായ താജുൽ ഉലമയാണ് കേട്ടോ. ആ താജുൽ ഉലമയുടെ നേതൃത്വമാണ് ഇന്ന് നമ്മുടെ നാം എല്ലാവരും പഠിച്ച സ്ഥാപനമായ മർക്കസായാലും സഅദിയായാലും മദീനായാലും സിറാജുൽ ഹുദയായാലും കർണാടകയിലും കേരളത്തിലും ഏതെല്ലാം സ്ഥാപനങ്ങളുണ്ടോ ഏതെല്ലാം ഇൽമിന്റെ കേന്ദ്രങ്ങളുണ്ടോ എല്ലാ സ്ഥാപനങ്ങളുടെയും എല്ലാ ഇൽമിന്റെ കേന്ദ്രങ്ങളുടെയും ഉറവിടം അതിന്റെ തുടക്കം മഹാനായ വന്യരായ താജുൽ ഉലമയാണ് കേട്ടോ. ആ താജുൽ ഉലമയുടെ ആശീർവാദവും അവിടുത്തെ നേതൃത്വവുമാണ്. നിങ്ങൾക്കറിയുമോ ഒരു കാലഘട്ടത്ത് കേരളത്തിൽ വെച്ച് അല്ലാഹുവിന്റെ ദീന പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅ സുന്നത്ത് ജമാഅത്തിനെ അടിച്ചമർത്തിക്കൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളായ ബിദഅി കക്ഷികൾ മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിക്കാരും സലഫികളും ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് പുത്തൻവാദികൾ കേരളത്തിൽ രാഷ്ട്രീയ ബലം ഉപയോഗിച്ചുകൊണ്ട് അധികാരം കയ്യിലെടുത്ത് ഇവിടത്തെ വലിയ വലിയ ഉദ്യോഗസ്ഥരെയൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളെ കുറച്ച് കാണാനും സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളെ അടിച്ചമർത്താനും സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളെ പിടിച്ചെടുക്കാനും സുന്നത്ത് ജമാഅത്തിന്റെ പള്ളികളെ പിടിച്ചെടുക്കാനും ഇതുപോലെ തന്നെ സുന്നത്ത് ജമാഅത്ത് പറയുന്നതിൽ നിന്ന് നമ്മുടെ ഉലമാഇനെ പറയുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്താനുള്ള ഒരാസൂത്രിതമായ ഒരു നീക്കം നടത്തിയ സമയത്ത് വന്യനായ താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് 1989 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് മഹാനായ വന്യരായ താജുൽ ഉലമ പറയുന്നു, ഞാൻ ഒറ്റക്കായാലും ശരി എന്റെ കൂടെ ഒരാളും ഇല്ലെങ്കിലും ശരി അല്ലാഹുവിന്റെ ദീന് തുറന്നു പറയുന്നതിന് ഞാൻ മടിച്ചു നിൽക്കുകയില്ല. വലൗകാന വഹദി, ഞാൻ ഒറ്റക്കായാലും ശരി അള്ളാഹുവിന്റെ ദീനനെ മറച്ചു വെക്കാൻ എന്നെ കൊണ്ട് കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് ഇറങ്ങി വന്നു മഹാനായ താജുൽ ഉലമ. സുബ്ഹാനല്ലാഹ്. എന്നിട്ടതാ ഇവിടെ കേരളത്തിലുള്ള മുഴുവൻ ഉലമാഇനും ആലിമീങ്ങൾക്കും പണ്ഡിതന്മാർക്കും എങ്ങനെയാണ് സുന്നത്ത് ജമാഅത്ത് പറയേണ്ടത്, എങ്ങനെയാണ് ദീന് പറയേണ്ടത്, എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, എങ്ങനെയാണ് ഇവിടെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കേണ്ടത്, എങ്ങനെയാണ് സ്ഥാപനങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടത്, അത് മുഴുവനും നേതൃത്വം നൽകിയ മഹാനാണ് വന്യരായ താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ്. മഹാനവറുകളെ ഇൽമേതാ ചെറിയ ഇൽമൊന്നുമല്ല, ഇൽമിന്റെ ഒരു സമുദ്രമായിരുന്നു മഹാനവറുകൾ. നിങ്ങൾ നോക്കൂ, ലോകത്തിന്റെ നേതാവ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇദാ മാത്തുൽ ഇൻസാനു ഖതഅമലുഹു ഇല്ലാ മിൻ തലാഫ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ, ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ എല്ലാ അമലുകളും മുറിഞ്ഞു പോകും. ഇവിടെ മരിക്കാൻ ആരും ബാക്കിയാവുകയില്ലല്ലോ. ലൗകാനതി ദുന്യാ തദൂമൂ ലിവാഹിദീ ലകാന റസൂലുല്ലാഹി ഫീഹാ മുഖല്ലദാ. ഇവിടെ മരിക്കാതെ വരാനും ബാക്കിയാവുകയില്ല, എല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു പോകണം. ഞാൻ എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് പറയട്ടെ, ഇവിടെ കൂടുതലും കേരളത്തിൽ നിന്ന് മലപ്പുറം പോലത്തെ പ്രദേശങ്ങളിൽ നിന്ന് കേരളത്തിലെ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങളല്ലെങ്കിൽ നിങ്ങളുടെ ബാപ്പയും ഉമ്മയും മുപ്പാപ്പയോ ഉമ്മാമയോ നിങ്ങളെ കുടുംബക്കാര് തലമുറ ഇവിടെ വന്ന് താമസിച്ചവരല്ലേ, അവരിവിടെ
ഇവിടെ കൃഷി ഉണ്ടാക്കി ഇവിടെ കച്ചവടം നടത്തി അവരിന്ന് എവിടെയാണ് നിങ്ങൾ നോക്കൂ അവരിവിടെ വലിയ വലിയ എത്രയോ സ്ഥലത്തിന്റെ ഉടമകളായിരുന്നു അവര് വലിയ സമ്പത്തിന്റെ ഉടമകളായിരുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഇപ്പോഴുള്ള കാപ്പിയും അതുപോലെ തന്നെ അതാ കുരുമുളകും അതിൻ്റെയൊക്കെ വലിയ വലിയ സ്വത്തിന്റെ ഉടമകളായിരുന്നില്ലേ നിങ്ങളുടെ ബാപ്പയും നിങ്ങളുടെ ഉപ്പാപ്പയും നിങ്ങളിന്ന് മരിച്ചുപോയവര് പക്ഷേ അവർ മരിച്ചു കഴിഞ്ഞപ്പോ ഒരു കൈപിടിയിലുള്ള കുരുമുളകെങ്കിലും അവര് കൊണ്ടുപോയിട്ടുണ്ടോ ഒരൽപ്പം അതാ കാപ്പിയെങ്കിലും അവര് കൊണ്ടുപോയിട്ടുണ്ടോ നാലോ അഞ്ചോ പത്തോ ഏക്കർ ഭൂമിയുണ്ടെങ്കിൽ ഒരു സെന്റ് ഭൂമിയെങ്കിലും അവര് മരിക്കുന്ന സമയത്ത് കൊണ്ടുപോയിട്ടുണ്ടോ അല്ല അത് വിറ്റ സമ്പത്തിന്റെ പൈസയെങ്കിലും ഒരൽപ്പമെങ്കിലും അവര് കൊണ്ടുപോയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് ഉറപ്പല്ലേ ഇത് അവര് മാത്രം കൊണ്ടുപോകാത്തതല്ല ഇന്ന് ഇതിന്റെ ഉടമകൾ നമ്മളാണ് നമുക്കും നമ്മുടെ രണ്ട് കണ്ണും അടഞ്ഞു കഴിഞ്ഞാൽ നമുക്കും ഇതുപോലെ തന്നെ നമ്മളൊന്നും ഇവിടെ നിന്ന് കൊണ്ടുപോകാനില്ല മൂന്ന് കഷ്ടം തുണി കൊണ്ട് പൊതിഞ്ഞ് മാത്രമാണ് നമ്മുടെ മയ്യത്ത് കബറിലേക്ക് വെക്കുന്നത് ആ കബറിൽ വെച്ച് മണ്ണിന്റെ അറയാണ് മണ്ണിന്റെ തലയണയാണ് തിരിയാനും അറിയാനും ചെറിയാനും പറ്റാത്ത ചെറിയ ഒരു ഇരുട്ടുള്ള കബറാണ് അവിടെയാണ് കാലകാലമുള്ള താമസം അത് നമ്മൾ മറന്നു പോകരുത് കേട്ടോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ഒരാള് മരണപ്പെട്ട് കഴിഞ്ഞാൽ അവന്റെ എല്ലാ അമലുകളും അതോടെ മുറിഞ്ഞു പോകും പിന്നെ അവനക്കൊന്നും ചെയ്യാൻ പറ്റില്ല വലം യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ റൂഹെത്തിക്കഴിഞ്ഞാൽ അവന്റെ റൂഹ് കൊണ്ടുപോകാനുള്ള അവന്റെ സമയം എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സെക്കൻഡ് പോലും അവന് പിന്തിപ്പിക്കപ്പെടുകയില്ല സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ ഒരു മനുഷ്യന് മരണം സംഭവിച്ചാൽ അവൻ ഉണ്ടാക്കി വെച്ച സ്വത്തുക്കൾ ഇവിടെ ബാക്കിയാണ് അവന്റെ ഭൂമി ഇവിടെ ബാക്കിയാണ് അവന്റെ സമ്പത്ത് ഇവിടെ ബാക്കിയാണ് ഒന്നും കൊണ്ടുപോകാനില്ല ഒന്നുകൊണ്ടും അവനക്കൊരു ഉപകാരവും കിട്ടൂല പക്ഷേ മൂന്ന് കാര്യം അവനിൽ നിന്ന് മുറിയുന്നില്ല ഒരു മനുഷ്യൻ മരിച്ചാലും എല്ലാ കാര്യവും മുറിഞ്ഞു പോകും പക്ഷെ മൂന്ന് കാര്യം മുറിയുന്നില്ല മൂന്ന് കാര്യം മുറിയുന്നില്ല ഏതാണ് ആ മൂന്ന് കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ഒന്ന് ഇൽമി യൻതഫയു ബിഹി ഉപകാരമുള്ള ഇൽമാണ് കേട്ടോ ഉപകാരമുള്ള ഇൽമ ആ ഇൽമിന്റെ ഒരു യഥാർത്ഥ ഉദാഹരണമാണ് മഹാനായ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന നിങ്ങൾ നോക്കൂ ബഹുമാനപ്പെട്ട താജുൽ ഉലമ അവർ അവിടുത്തെ ജീവിതത്തിൽ 70 വർഷക്കാലം മുഴുവനും അല്ലാഹുവിന്റെ ദീനിന്റെ ഇൽമിന് വേണ്ടി മാത്രമല്ല ഇൽമിന്റെ പ്രചരണത്തിന് വേണ്ടി ജീവിതത്തിൽ 90 വർഷവും മഹാനവറുകൾ ഇൽമ പഠിക്കാനും ഇൽമ പ്രചരിപ്പിക്കാനും വേണ്ടി ജീവിച്ചു വഫാത്തിന്റെ മാസം മുമ്പ് വരെ മഹാനായ താജുൽ ഉലമകൾ ദർസ് നടത്തിയിരുന്നു അവിടത്തേക്ക് എത്ര ശിഷ്യന്മാരുണ്ടായിരുന്നു ആയിരക്കണക്കിന് ശിഷ്യന്മാർ ആ മഹാനായ താജുൽ ഉലമയുടെ ഹയാത്ത് കാലത്തുണ്ട് നമ്മുടെ ഈ മഹല്ലത്തിലെ ഖാദിയായ ബഹുമാനപ്പെട്ട വന്യരായ ബേക്കൽ ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ ചിക്കളം ചിക്കമംഗ്ലൂർ ജില്ലയിലെ ഒരുപാട് മഹല്ലത്തുകളെ ഖാദിയാണ് വലിയ ഇൽമിന്റെ ഉടമയാണ് കർമ്മശാസ്ത്രത്തിൽ ഏറ്റവും വലിയ നിപുണനായ പണ്ഡിതനാണ് ഗോളശാസ്ത്രം പഠിച്ച വലിയ പണ്ഡിതനാണ് ഇൽമിന്റെ ഒരു വലിയ പ്രഭവ കേന്ദ്രമാണ് മഹാനായ ബേക്കൽ ഉസ്താദ് ആ ബേക്കൽ ഉസ്താദിന്റെ പ്രധാന ഉസ്താദ് ബഹുമാനപ്പെട്ട ഒന്നരായ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനവറുകളാണ് ഇതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരുപാട് വലിയ 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 ആലിമീങ്ങളും
വലിയ വലിയ മഹാന്മാർ താജുല്ലുലുമക്കുണ്ട്, ആയിരക്കണക്കിന് ശിഷ്യന്മാരുണ്ട്. ശിഷ്യന്മാര് മാത്രമല്ല, ആ ശിഷ്യന്മാരെ ശിഷ്യന്മാരുണ്ട്, ശിഷ്യന്മാരെ ശിഷ്യന്മാരെ ശിഷ്യന്മാരുണ്ട്. ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും ആറ് തലമുറ മഹാനായ താജുല്ലുലുമയുടെ ഹയാത്ത് കാലത്തു തന്നെ ആറും ഏഴോളം തലമുറ ശിഷ്യന്മാര് മഹാനായ താജുല്ലുലുമക്ക് ഹയാത്ത് കാലത്തുണ്ടായിട്ടുണ്ട്. ഇന്നുമതാ ഈ സമയത്തും ആ താജുൽ ഉലമയുടെ ശിഷ്യഗണങ്ങൾ ഇന്ന് ലോകത്തിന്റെ നാനാഭാഗത്തും ഇൽമ പ്രചരിപ്പിക്കുകയാണ്. അതാരുടെ ഇൽമാണ്? അത് താജുൽ ഉലമയുടെ ഇൽമിന്റെ ഒരു ഭാഗമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇൽമ് അത് മുറിയുന്നില്ല. താജുൽ ഉലമ നമ്മിൽ നിന്ന് വിട പറഞ്ഞിട്ടുണ്ടെങ്കിലും അവിടുത്തെ ഇൽമ നമ്മിൽ നിന്ന് വിട പറഞ്ഞിട്ടില്ല. അവിടുത്തെ ഇൽമ ഇന്നും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. ആ താജുൽ ഉലമയുടെ ഇൽമ ഇന്ന് ലോകം മുഴുവനും പ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ഖിയാമത്ത് നാൾ വരെ ആ ഇൽമ ഇങ്ങനെ പ്രകാശിച്ചു കൊണ്ടിരിക്കും. സാധുവാ എന്റെ ഉസ്താദ്, ഉസ്താദിന്റെ ഉസ്താദാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ, ഞാൻ അവിടുത്തെ ശിഷ്യന്റെ ശിഷ്യനാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് ഇവിടെയുള്ള ഏത് ഉസ്താദുമാരെടുത്തു നോക്കിയാലും ഒന്നിരിക്കലോ ശിഷ്യന്മാരെ, അല്ലെങ്കിൽ ശിഷ്യന്മാരെ ശിഷ്യന്മാരെ, അല്ലെങ്കിൽ അവരുടെ ശിഷ്യന്മാര്, അങ്ങനെയല്ലാതെ നൂറിൽ നൂറിൽ 99% ഇന്ന് നമ്മുടെ കർണാടകയിലും കേരളത്തിലുമുള്ള പണ്ഡിതന്മാരെടുത്തു നോക്കിയാൽ ആ താജുൽ ഉലമയിലേക്ക് ചെറിയ ഒരു ബന്ധം എത്താതിരിക്കുകയില്ല. അതാണ് ഇൽമിന്റെ പവർ. മഹാനവറുകൾ ഇന്ന് വഫാത്തായിട്ട് ഖബറിലുണ്ടെങ്കിലും ഈ ഇൽമിന്റെ എല്ലാ ശിഷ്യന്മാര് ദർസ് എടുത്തുമ്പോൾ, മദ്രസ ചൊല്ലിക്കൊടുക്കുമ്പോൾ, വഅദ് പറയുമ്പോൾ, അതുപോലെ തന്നെ അവര് ദീനീ ക്ലാസുകൾ എടുക്കുമ്പോൾ, ദീനീ പ്രവർത്തനം നടത്തുമ്പോൾ, അവർ ഇമാമ നിൽക്കുമ്പോൾ, ഖുതുബ ഓതുമ്പോൾ, ദുആ ചെയ്യുമ്പോൾ, എല്ലാ സമയത്തും അതിന്റെ ഒരംശം താജുൽ ഉലമയുടെ അക്കൗണ്ടിലേക്ക്, താജുൽ ഉലമയുടെ ഖബറിലേക്ക് 24 മണിക്കൂറും കെട്ടിക്കൊണ്ടിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മരിച്ചാലും മുറിഞ്ഞു പോകാത്ത ഒരു അമല്, അതാണ് ഉപകാരമുള്ള ഇൽമ്. ആ ഉപകാരമുള്ള ഇൽമ് അതൊരിക്കലും തന്നെ മുറിഞ്ഞു പോകൂല. പറഞ്ഞതുകൊണ്ട് ബാക്കി രണ്ടും ഞാൻ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് പറഞ്ഞു പൂർത്തിയാക്കുന്ന രണ്ടാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന സദഖത്തുൻ ജാരിയ, ജാരിയായ സദഖയാണ്. ആ ജാരിയായ സദഖ അത് അവനിൽ നിന്ന് മുറിഞ്ഞു പോകുന്നില്ല. ഞാനൊരു ഉദാഹരണം പറയട്ടെ, നമ്മുടെ ഈ നാട്ടിൽ ഒരുപാട് കൃഷിക്കാരാണ് ഉള്ളത്, കർഷകരാണല്ലോ ഉള്ളത്. ഇവിടെ ഒരാൾക്ക് ഒരു 5 ഏക്കർ ഭൂമിയുണ്ട്, അല്ലെങ്കിൽ ഒരു 10 ഏക്കർ ഭൂമിയുണ്ട്. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, നിങ്ങൾ മരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ആ 10 ഏക്കർ ഭൂമിയിൽ നിന്ന് ഒരാള് ഒരു 10 സെന്റ് ഭൂമി അയാള് പള്ളിയിലേക്ക് കൊടുത്തു, 10 ഏക്കർ ഭൂമിയിൽ നിന്ന് പള്ളിയിലേക്ക് ഒരു 10 സെന്റ് കൊടുത്തു, എന്നിട്ടോ ആ മനുഷ്യൻ മരിക്കുന്ന സമയത്ത് 9 ഏക്കറും 90 സെന്റ് ഭൂമിയും കൃഷിഭൂമി ഇവിടെയുണ്ട്. ഇയാള് നല്ലോണം അധ്വാനിച്ച് കഷ്ടപ്പെട്ട് അതിൽ കാപ്പിയിട്ടു, കുരുമുളകിട്ടു, ഏലക്കയിട്ടു, ഇങ്ങനെ എല്ലാ കൃഷിയും ഉണ്ടാക്കിയിട്ട് അധ്വാനിച്ച് രാത്രിയും പകലും കഷ്ടപ്പെട്ട് ഇവൻ അധ്വാനിച്ച് നല്ല കൃഷി ഉണ്ടാക്കി, അതിന് 10 സെന്റ് പള്ളിയിലേക്ക് കൊടുത്തു, ബാക്കി മുഴുവനും അയാളെ കയ്യിലുണ്ട്. അയാളങ്ങ് മരിച്ചുപോയാൽ എന്തായി? 9 ഏക്കറും 90 സെന്റ് ഭൂമിയും ഇവിടെ ബാക്കിയാണ്. ആ 9 ഏക്കറും 90 സെന്റ് ഭൂമിയിൽ ആ മരിച്ച മനുഷ്യനിക്ക് യാതൊരവകാശവുമില്ല. അത് നിന്റേതല്ല. നീ അധ്വാനിച്ചിട്ടുണ്ടെങ്കിലും, നീ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും, നീ എത്ര അധ്വാനിച്ചുണ്ടാക്കിയതാണെങ്കിലും, നീ മരിച്ചു കഴിഞ്ഞാൽ
അതിന്റെ അവകാശം മറ്റുള്ളവർക്ക് വന്നുപോയി, മക്കൾ അതിന്റെ അവകാശികൾ വന്നുപോയി. പിന്നെ നിനക്ക് ആ 9 ഏക്കറും 90 സെന്റ് ഭൂമിയിലും നിനക്ക് യാതൊരു അവകാശവുമില്ല. പക്ഷേ പള്ളിക്ക് കൊടുത്ത നീ 10 സെന്റ് ഭൂമിയുണ്ടല്ലോ, അത് നിന്റേതാണ്. കബറിലും അത് നിനക്കുണ്ട്, മഹ്ശറയിലും അത് നിനക്കുണ്ട്, നാളെ സ്വർഗത്തിലും അതിന് പകരം നിനക്ക് സ്ഥലമുണ്ട്. പക്ഷേ നീ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ ഉണ്ടാക്കി വെച്ച ബാക്കിയുള്ള സ്വത്തിൽ നിനക്ക് യാതൊരു അവകാശവുമില്ല. അതാണ് ജാരിയായ സദഖ. നിങ്ങൾ പള്ളിയിലേക്ക് വല്ലതും മദ്രസക്ക് വല്ലതും കൊടുത്താൽ, അല്ലെങ്കിൽ ദീനി സ്ഥാപനങ്ങളിലേക്ക് നിങ്ങൾ വല്ലതും കൊടുത്താൽ അത് നിങ്ങൾക്കുണ്ടാകും. കാസർഗോഡ് ഭാഗത്ത് ഒരു ആചാര്യരുണ്ട്. ഞങ്ങൾ അദ്ദേഹത്തെ സന്ധ്യ സമീപത്തേക്ക് ഞങ്ങളൊരു പിരിവിന് വേണ്ടി പോയ സമയത്ത് അദ്ദേഹം നമുക്ക് നല്ലൊരു സംഗീതം, എന്നിട്ട് അദ്ദേഹത്തെ പറ്റി ഞങ്ങളെ കൂടെയുള്ള ആളുകൾ പരിചയപ്പെടുത്തിയെന്നു. അയാൾ വലിയൊരു മുതലാളിയാണ്, വലിയൊരു ഒരു കോടീശ്വരനാണ്. അദ്ദേഹത്തിന് 4 മക്കളുണ്ട്. ആ 4 മക്കളോടും ഇദ്ദേഹം ഗൾഫിൽ 10-30 വർഷം അധ്വാനിച്ച് ഉണ്ടാക്കിയ സ്വത്താണ്. എന്നിട്ട് അയാൾ എന്നീ 4 മക്കൾക്കും കുറച്ചും സ്ഥലം കൊടുത്തു, വീട് നിർമ്മിച്ചു കൊടു. 4 മക്കൾക്കും ഇയാൾ തന്നെ വീടുണ്ടാക്കി കൊടുത്തു. അവർക്ക് ജീവിക്കാനുള്ള വരുമാന മാർഗവും ബിൽഡിങ്ങുകളും ഒക്കെ ഉണ്ടാക്കി കൊടുത്തു. മക്കളോട് പറഞ്ഞ, മക്കളെ നിങ്ങൾക്ക് ഇത് മാത്രമാണ് ഇനി എന്റെ കയ്യിലുള്ള. അയാളെ സ്വത്തിന്റെ 40% 10-10% 4 മക്കൾക്കും വീതിച്ചു കൊടുത്ത് 60% സ്വത്ത് അയാളെ കയ്യിലുണ്ട്. അയാൾ എഴുതി വെച്ചു, മക്കളെ കൊണ്ട് ഒപ്പിടിയിച്ചു, ഈ 60% സ്വത്തിൽ നിങ്ങൾ, ഞാൻ മരിച്ചാൽ ഈ സ്വത്തിൽ നിങ്ങൾ അവകാശം ചോദിച്ചു വരരുത്. ഈ 60% എന്റെ സ്വത്ത് മരിക്കുന്നത് വരെ എനിക്ക് ധർമ്മം ചെയ്യാനുള്ളതാണ്. പിന്നെ അദ്ദേഹം പറയുന്നു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഈ സ്വത്തിൽ വല്ലതും ബാക്കിയുണ്ടെങ്കിൽ ഇത് ഇന്ന സ്ഥാപനത്തിലേക്കാണ്, ഇന്ന സ്ഥാപനത്തിലേക്ക് 3%, ഇന്ന സ്ഥാപനത്തിലേക്ക് 3%, മർക്കസിന് 3%, സഅദിയക്ക് 3%, ഇങ്ങനെ ഓരോ സ്ഥാപനങ്ങൾക്ക് അദ്ദേഹം എഴുതി വെച്ചു. എന്നിട്ട് അയാൾ പറയുകയാണ്, ഞാൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്ത്, ഞാൻ 10-30 കൊല്ലക്കാലം ഗൾഫിൽ പോയി അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയത്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഈ മക്കൾ നിന്നിട്ട് എന്താ എനിക്ക് കാര്യം? അവർക്ക് ജീവിക്കാനുള്ളത് ഞാൻ കൊടുത്തു, ഇനി എന്റെ ആഹാരത്തിലേക്ക് വേണം ഈ സ്വത്ത്, എനിക്ക് നാളെ ആഹാരത്തിലേക്ക് കിട്ടണം. ഞാൻ ഇത്രയെല്ലാം കഷ്ടപ്പെട്ട് എന്റെ ഭാര്യനെയും മക്കളൊക്കെ നാട്ടിൽ കൊല്ലങ്ങളോളം ബാക്കി വെച്ച് 10-30 കൊല്ലം ഗൾഫിൽ പോയി ആ അറേബ്യയിലെ സൂര്യന്റെ വെളിച്ചം ആ ചൂടിൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഞാൻ ഉണ്ടാക്കിയത്, എനിക്ക് എന്തെങ്കിലും കൊണത്തിന് കിട്ടണ്ടേ? എനിക്ക് ഉപകാരം കിട്ടണ്ടേ? അതുകൊണ്ട് മക്കൾ ഇത് എന്റെ ആഹാരത്തിലേക്കുള്ളതാണ്, ഇതിൽ നിങ്ങൾ അവകാശം ചോദിച്ചു വരരുത്. അയാളൊരു ബുദ്ധിയുള്ള മനുഷ്യനാ, അതുകൊണ്ട് അങ്ങനെ ചെയ്തത്. സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ആർക്കാണ് ഇങ്ങനെ കെട്ടിക്കൂട്ടി വെക്കുന്നത്? അൽഹംദുലില്ലാ ഉസ്താദ് നേരത്തെ വന്നപ്പോ ഇവിടെ പറഞ്ഞു, നമ്മളെ നാട്ടുകാര് പള്ളിയുടെ എന്ത് ആവശ്യത്തിനും ഇവിടെ ഏത് പരിപാടിക്കും നല്ലോണം തരുന്ന ആളുകളാണ്, വലിയ സഹായിക്കുന്ന ആളുകളാണ്. അല്ലാഹുവേ നീ നല്ല ബർക്കത്തേറ്റ് കൊടുക്കണം റഹ്മാനെ. ഈ നാട്ടുകാർക്ക് അവരുടെ കൃഷിയിലും അവരെ കച്ചവടത്തിലും എല്ലാത്തിലും നീ ഖൈറും ബർക്കത്തും ഏറ്റുകൊടുക്കണം റഹ്മാനെ. ഞാൻ വന്നപ്പോ തന്നെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, വലിയ സഹായിക്കുന്നവരാണ്. അല്ലാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സദഖത്തുൻ ജാരിയ, രണ്ടാമത്തെ കാര്യം മരിച്ചു കഴിഞ്ഞാലും ഉപകാരം കിട്ടുന്നത് അത് നല്ല ജാരിയായ സദഖയാണ്. അത് നമ്മൾ മരിച്ചാലും നമുക്ക് നാളെ ഖബറിലും ആഖിറത്തിലും ഉപകാരം കിട്ടുന്ന വലിയ അമലാണ് കേട്ടോ. മൂന്നാമത്തെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വവലദുൻ സ്വാലിഹ, സ്വാലിഹീങ്ങളായ മക്കളാണ്, യദുഉ ലഹു, ബാപ്പക്കും ഉമ്മക്കും ദുആ ചെയ്യുന്ന നല്ല സ്വാലിഹീങ്ങളായ മക്കള്, ആ മക്കള് അത് മുറിയുന്നില്ല, ആ മക്കളെ കൊണ്ട് എനിക്ക് വലിയ ഉപകാരം കിട്ടുന്നുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്.
എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഞാൻ പറയട്ടെ, അൽഹംദുലില്ലാ, ഞാൻ ഇവിടെ വന്നപ്പോ നമ്മുടെ കുട്ടികള് മദ്രസയിലെ കുട്ടികള് ഇവിടെ മുഹയ്യദീൻമാല ചൊല്ലുന്നത് കേട്ടു. നല്ല അതാ വളരെ ക്ലിയറായി അക്ഷരങ്ങൾ തെറ്റാതെ അവർ മുഹയ്യദീൻമാല നമ്മുടെ മദ്രസയുടെ കുട്ടികള് ചൊല്ലുകയാണ്. നല്ല യൂണിഫോം ധരിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, വളരെ സന്തോഷമാകുന്നവരെ കാണുമ്പോ. ഇതുപോലെ തന്നെ നമ്മുടെ മക്കളെ വളർത്തുന്നിടത്ത് അവർക്ക് വേണ്ട നിർദ്ദേശം കൊടുക്കുന്നിടത്ത് നമ്മുടെ ഉസ്താദുമാര് വലിയ നിരക്ക് സഹകരിക്കുന്നുണ്ട്, വലിയ താല്പര്യത്തോടെ പ്രവർത്തിക്കുന്നുണ്ട്. രക്ഷിതാക്കളെ, നിങ്ങളും അതിനെ സഹായിക്കണേ, ഉസ്താദുമാരോടൊപ്പം നിങ്ങളും സഹകരിക്കണേ. എങ്കിൽ നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന വിദ്യാർത്ഥികളെ, നമ്മുടെ മക്കളെ ഒരു നാട്ടിലും കാണാത്ത നല്ല മാതൃകാപരമായ മക്കളാക്കി വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കും. നമുക്ക് ഉപകാരമുള്ളത് ആ മക്കളാണ് കേട്ടോ. ഞാനിപ്പത് വിശദീകരിച്ചാ എന്റെ വിഷയം മാറിപ്പോകും. നിങ്ങൾ കണ്ടിട്ടില്ലേ, നിങ്ങൾക്കറിയില്ലേ, മക്കളില്ലാത്തവരോടൊന്ന് ചോദിച്ചു നോക്ക് അവരെ സങ്കടം എത്രയാ, മക്കളില്ലാത്തവരുടെ മനസ്സിന്റെ വേദന എത്രയാ. എത്രയെത്ര സഹോദരിമാരുണ്ട്, ചെറിയ കുഞ്ഞു മക്കളെ ഉമ്മമാര് താരോരിക്കുമ്പോ, അവരെ ഉമ്മമാരിങ്ങനെ വാത്സല്യം കാണിക്കുമ്പോ അത് കണ്ടുകൊണ്ട് കരയുന്ന സഹോദരിമാരെത്രയാ. ഇതുപോലെ താരോരിക്കാൻ എനിക്കും ഒരു മക്കളെ തന്നില്ലല്ലോ, എനിക്കൊരു കുഞ്ഞിനെ തന്നില്ലല്ലോ എന്ന് മനസ്സ് വേദനിക്കുന്ന സഹോദരിമാരെത്ര. ആൺമക്കളെ നല്ല തൊപ്പിയും വെച്ച്, നല്ലതാ നല്ല യൂണിഫോമും ധരിപ്പിച്ച് ആ മക്കളെ കയ്യും പിടിച്ച് പള്ളിയിലേക്ക് വയലിന് വരുമ്പോ, പരിപാടിക്ക് വരുമ്പോ അത് കണ്ടുകൊണ്ട് കണ്ണുനീരൊരുപ്പിക്കുന്ന സഹോദരന്മാരെത്ര. ഇതുപോലെ കൈപിടിക്കാൻ എനിക്കൊരു മകനെ തന്നില്ലല്ലോ. എത്രയെത്ര ആളുകളുണ്ട് കല്യാണം കഴിഞ്ഞു, 5 കൊല്ലമായി, 10 കൊല്ലമായി, 20 കൊല്ലമായി, ഇന്ന് വരെ മക്കളില്ലാതെ കഷ്ടപ്പെട്ട് വളരെ വേദനിക്കുന്ന സഹോദരിമാരെത്ര, സഹോദരന്മാരെത്രയാ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മക്കൾ അല്ലാഹു തരുന്ന വലിയ ഒരു റഹ്മത്താണ്, നിഅമത്താണ്. അതുകൊണ്ട് ആ മക്കളെ നല്ല നിനക്ക് വളർത്തിയെടുക്കണം. ആ മക്കളെ ഇസ്ലാമികപരമായി വളർന്നാൽ മാത്രമേ അതുകൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടാവുകയുള്ളൂ, ആ മക്കളെ കൊണ്ട് ഉപകാരം കിട്ടുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൂന്നാമത്തെ കാര്യം, വവലദുൻ സ്വാലിഹ, നല്ല സ്വാലിഹീങ്ങളായ മക്കളാണ് കേട്ടോ. ദുർജനങ്ങളായ മക്കളായി പോയാൽ, ദുർഗുണമുള്ളവരായി പോയാൽ, മോശപ്പെട്ട സ്വഭാവക്കാരായാൽ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് ഇപ്പൊ കൂടുതൽ പ്രവേശിക്കുന്നില്ല. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത്, മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഉപകാരമുള്ള വസ്തുവാണ് ഇൽമ് എന്നുള്ളത്. ആ ഇൽമിന് വേണ്ടിയാണ് മഹാനായ വന്യരായ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി തങ്ങളവരങ്ങൾ ജീവിച്ചതും ജീവിതം മുഴുവനും സമർപ്പിച്ചതും ഇൽമിന് വേണ്ടിയാണ് കേട്ടോ. ഇൽമിന് വേണ്ടിയാണ് മഹാനവർ ജീവിച്ചത്. നിങ്ങൾ നോക്കൂ, അവിടുത്തെ ഇൽമിനെ പറ്റി എത്രയെത്ര മഹാന്മാർ എന്തൊക്കെ പറയുന്നുണ്ട് നിങ്ങൾക്കറിയുമോ? മഹാനായ താജുൽ ഉലമയെ സംബന്ധിച്ച് എത്ര മഹാന്മാരാണ്. നമ്മുടെ കേരളത്തിലുള്ള ആലിമീങ്ങൾ, നമ്മുടെ ഈ കർണാടകയിൽ ഇന്ത്യയിലുള്ള ആലിമീങ്ങൾ മാത്രമല്ല, ലോക പ്രശസ്ത പണ്ഡിതന്മാരടക്കം മഹാനായ താജുൽ ഉലമയെ സംബന്ധിച്ചാണ് പറയുന്നത്. നിങ്ങൾക്കറിയുമോ, കഴിഞ്ഞ കേരളത്തിൽ വെച്ച് SYS അറുപതാം വാർഷികം കഴിഞ്ഞ വർഷം മലപ്പുറം ജില്ലയിൽ വെച്ച് നടന്നു. അതിന്റെ 50ാം വാർഷികം അതാ 2004 കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് SYS 50ാം വാർഷികം നടന്ന സമയത്ത് ആ സമ്മേളനത്തിലേക്ക് മദീനയിൽ നിന്ന് മക്കക്കാരനാണ്, മദീനയിൽ താമസിക്കുന്ന ഒരു മഹാനാണ്, ഒരു വലിയ മഹാൻ വന്നിരുന്നു. സയ്യിദ് അലവി അൽ മാലിക്കി റഹിമഹുല്ലാ, അദ്ദേഹം അതിനുശേഷം വഫാത്തായി പോയി. ആ വലിയ മഹാൻ
മക്ക കാരനാണ് മദീനയിലെ മദീനയിൽ ഒരുപാട് കാലം ജീവിച്ച അവിടെ മുദരിസക്കാർ ആയിരുന്ന ആളാണ് സയ്യിദ് അലവി മുഹമ്മദ് അലവി അൽ മാലിക്കി മക്ക റഹിമഹുല്ലാ മഹാനവരുടെ സ്വഭാവം എന്തെന്നറിയുമോ മദീനയിലാണ് താമസം ആ മദീനയിൽ നിന്ന് മഹാനവരകൾ വിട്ടു പുറത്തു പോകാറില്ല മദീനയും നിന്ന് വേറെ എവിടേക്കെങ്കിലും മഹാനവരകൾ പോകുന്നുണ്ടെങ്കിൽ മദീനയിലെ രാജാവ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറിവ് കിട്ടാതെ തങ്ങളെ സ്വപ്നത്തിൽ കണ്ട് സമ്മതം വാങ്ങാതെ മദീന വിട്ടു പോകാറില്ല അങ്ങനത്തെ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അലവി അൽ മാലിക്കി റഹിമഹുല്ലാ മഹാനവറുകളാണ് മർക്കസു സഖാഫത്തു സുന്നിയ എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് കുട്ടിയടിച്ചത് അതിന് തറക്കല്ലിട്ടത് ആ മഹാനാണ് ആ മഹാനായ സയ്യിദ് അലവി മാലിക്കി റഹിമഹുല്ലാ മർക്കസിന് കുട്ടിയടിച്ചതിന് ശേഷം എത്രയോ കൊല്ലങ്ങളായ വന്യരായ കാന്തപുരം ഉസ്താദ് എല്ലാ കൊല്ലവും അദ്ദേഹത്തെ ക്ഷണിക്കുന്നു സമ്മേളനത്തിന് അപ്പോഴെല്ലാം അവിടെ നിന്ന് പറയുന്നു ഹബീബ് സമ്മതം തന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമ്മതം തന്നാൽ ഞാൻ വരാം അവിടുന്ന് സമ്മതം കിട്ടിയാൽ ഞാൻ വരാം അങ്ങനെ പത്തിരുപത്തഞ്ച് കൊല്ലക്കാലം ക്ഷണിച്ചു വരാൻ സമ്മതം കിട്ടിയില്ല എസ്വൈഎസിന്റെ 50-ാം വാർഷിക സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചപ്പോ ഉസ്താദ് ക്ഷണിച്ച സമയത്ത് ആ മഹാനദ അവിടെ നിന്ന് പറഞ്ഞു സമ്മതം കിട്ടിയാൽ ഞാൻ വരാം ഒരാഴ്ച കഴിഞ്ഞു തിരിച്ചു ഉസ്താദിനെ വിളിച്ചുകൊണ്ട് പറയുന്നു ശൈഖ് അബൂബക്കർ അഹമ്മദ് എന്നവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമ്മതം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ നിങ്ങളെ സമ്മേളനത്തിന് വരാം നോക്കൂ സഹോദരന്മാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊരുത്തവും അവിടുത്തെ നോട്ടവും നമ്മുടെ സ്ഥാപനങ്ങളിലേക്കും നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ പരിപാടികളിലേക്കുമുണ്ട് ആ മഹാനായ സയ്യിദ് അലവി അൽ മാലിക്കി റഹിമഹുല്ലാ അങ്ങനെ 50-ാം വാർഷിക സമ്മേളനത്തിന് വന്നു കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് അതിന്റെ സമാപന പരിപാടിയിൽ മഹാനവളിരുന്ന് സംസാരിക്കുന്ന സമയത്ത് അവിടുത്തെ ഇടതുഭാഗത്ത് കസേരയിൽ ഇരിക്കുന്നു മഹാനായ വന്യരായ താജുൽ ഉലമാക്കളുടെ കിരീടമാണ് താജുൽ ഉലമ എന്ന് പറഞ്ഞാൽ ഉലമാക്കളുടെ കിരീടമാണ് ആ താജുൽ ഉലമ ഒരു സദസ്സിലുണ്ടോ പിന്നെ താജുലുലുമയാണ് സദസ്സിന്റെ കിരീടം ആ കിരീടമായ മഹാനായ താജുലുമ സമീപത്തുണ്ട് അപ്പോൾ ആ മദീനയിൽ നിന്ന് വന്ന മഹാനായ പണ്ഡിതൻ സയ്യിദ് അലവി അൽ മാലിക്കി റഹിമഹുല്ലാ പറയുന്നു മഹാനവറകൾ താജുലുലുമയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ് ഓ ജനങ്ങളെ അവിടെ തടിച്ചുകൂടിയ ലക്ഷക്കണക്കിന് ജനങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നു ഇതാരെന്നറിയുമോ ഈ ഇരിക്കുന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ ആരാ പരിചയപ്പെടുത്തുന്നത് താജുലുലുമയെ സംബന്ധിച്ച് മദീനക്കാരനായ പണ്ഡിതൻ തിരിച്ച് നമ്മുടെ നാട്ടുകാർക്ക് പരിചയപ്പെടുത്തുകയാണ് അൽ ബുഖാരി സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി അജബൻ അത്ഭുതമാണ് ബുഖാരി എന്നുള്ളത് ബുഖാറ എന്ന സ്ഥലത്തേക്ക് ചേർത്തിക്കൊണ്ടുള്ള ബുഖാരി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ കേരളത്തിലുള്ള പണ്ഡിതൻ വലിയ അത്ഭുതമാണ് എന്നിട്ട് ആ മഹാൻ പറയുന്നു റസൂലുള്ളാഹിന്റെ സ്വപ്നം കണ്ട് റസൂലുള്ളാഹിന്റെ കിനാവ് കൊണ്ട് അതാ ജീവിക്കുന്ന നാട്ടിലേക്ക് നമ്മുടെ നാട്ടിലേക്ക് വന്ന എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊരുത്തത്തിലും അവിടെ സമ്മതത്തിലുമായി ജീവിക്കുന്ന മഹാൻ മക്കയിലെയും മദീനയിലെയും വലിയ പണ്ഡിതൻ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലവി മാലിക്കി തങ്ങൾ പറയുന്നു ഈ ഇരിക്കുന്ന തങ്ങളതാ 40 കൊല്ലങ്ങൾക്ക് മുമ്പ് 40 കൊല്ലങ്ങൾക്ക് മുമ്പ് എന്റെ പിതാവ് മക്കയിലെ മുദരിസായിരുന്നു എന്റെ പിതാവ് മക്കയിലെ മുദരിസായ സമയത്ത് എന്റെ പിതാവിന്റെ സമീപത്ത് 40 കൊല്ലങ്ങൾക്ക് മുമ്പ് മക്കയിൽ വന്നുകൊണ്ട് സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹ് മുസ്ലിമും പഠിച്ച പണ്ഡിതനാണ്
എന്റെ പിതാവിന്റെ ശിഷ്യനാണ്, എന്റെ പിതാവിന്റെ സമീപത്ത് മക്കയിൽ വെച്ച് ഹദീദ് പഠിച്ച പണ്ഡിതനാണ് താജുൽ ഉലമ എന്ന് മഹാനായ സയ്യിദ് അലവി അൽ മാലിക്കി റഹിമഹുല്ലാ ഇങ്ങോട്ട് പരിചയപ്പെടുത്തുന്നു. എന്നിട്ട് പറയുകയാണ്, ഇന്ന് ഞാൻ ഈ താജുൽ ഉലമയിൽ നിന്ന് സ്വഹീഹുൽ ബുഖാരി ഞാൻ അങ്ങയുടെ സമീപം മഹാനവരുടെ സമീപത്ത് നിന്ന് ഓതിയിട്ട് അവിടുത്തെ ശിഷ്യത്വം ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. താജിൽ ഉലമയുടെ ശിഷ്യത്വം ഞാൻ സ്വീകരിച്ച് ആരാ പറയുന്നത്? റസൂലുള്ളാഹിന്റെ സ്വപ്നം കണ്ട് മദീനയിൽ നിന്ന് പുറത്തു പോകാത്ത മഹാൻ, മദീനത്തിൽ നിന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വപ്നം കണ്ട് വിവരം കിട്ടണം. മക്കയിലെയും മദീനയിലും പ്രഗത്ഭനായ പണ്ഡിതൻ പറയുന്നു, ഞാൻ ഇന്ന് താജുൽ ഉലമയുടെ സമീപത്ത് ഇരുന്നു കൊണ്ട് ചില ഹദീസിന്റെ സനദുകൾ ഞാൻ വാങ്ങിയിട്ടുണ്ട്, അവിടുത്തെ ശിഷ്യത്വം ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. അതാണ് അവിടുത്തെ ഇൽമിന്റെ ആ ഒരു സമുദ്രം, മഹാനായ താജുൽ ഉലമ ഖദ്ദസല്ലാഹു സബഹുൽ അസീം. മഹാനവർകൾ നമ്മുടെ ഈ ഇന്ത്യ രാജ്യം മാത്രമല്ല ലോകത്തെ മുഴുവനും പ്രകാശിപ്പിച്ച പണ്ഡിതനായിരുന്നു താജുൽ ഉലമ. ആ എട്ടിക്കുളത്തെ മണ്ണിൽ ഇന്ന് അന്തിയുറങ്ങിക്കൊണ്ട് ലോകത്തെ മുഴുവനും സുന്നത്തു ജമാഅത്തിന്റെ മുഴുവൻ എല്ലാ സംരംഭത്തെയും ആത്മീയമായി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന മഹാനവർകൾ സഹോദരങ്ങളെ, ആ താജുൽ ഉലമ അവിടുത്തെ ദറജറിയാൻ അവിടുത്തെ മകൻ ബഹുമാനപ്പെട്ട കൂറത്തങ്ങളെ മാത്രം നോക്കിയാൽ മതി. ഞാൻ എട്ടിക്കുളത്ത് മഹാനായ താജുൽ ഉലമയുടെ ഉറൂസ് നടന്നു. ആ ഉറൂസ് നടക്കുമ്പോ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഡോക്ടർ മുഹമ്മദ് കുഞ്ഞി സഖാഫി കൊല്ലം മഹാനവറുകൾ ഒരു അനുഭവം പറഞ്ഞു, കൂറത്തങ്ങളുടെ ഒരു അനുഭവം പറഞ്ഞു. എന്താ പറഞ്ഞത്? എറണാകുളത്ത് വെച്ച് ഒരു പരിപാടിയിൽ, ഒരു മീലാദ് പരിപാടിയിൽ, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, അദ്ദേഹം നമ്മുടെ ആലിമികളുമായി ഒരു ചെറിയ ബന്ധമുള്ള ആളാണ്. ആ എറണാകുളത്ത് ഒരു ഒരു കുടുംബം, അവർക്ക് മക്കളില്ല, മക്കളില്ലാത്തൊരു കുറേ കൊല്ലായി, 10, 15, 20 കൊല്ലങ്ങളായി കല്യാണം കഴിച്ച് അവർക്ക് മക്കളില്ല. അങ്ങനെ അവർ എല്ലാ ഡോക്ടർമാരെയും സമീപിച്ചു. ഒരു ഒരു മോഡേൺ കുടുംബം, ദീനുമായി വലിയ ബന്ധമൊന്നും ഇല്ലാത്തൊരു കുടുംബമാണ്. അവരിങ്ങനെ പണത്തിന്റെ ആ ആധിക്യത്തിൽ ജീവിക്കുന്ന ഒരു കുടുംബം, അവർക്ക് ഈ ദീനുമായി വലിയ ബന്ധമൊന്നുമില്ല. അങ്ങനെ അവർ എത്രയോ ഡോക്ടർമാരെ സമീപിച്ചു. അവർക്ക് കുട്ടികളെ, വേറെ കുട്ടികളെ വളർത്താൻ, വാങ്ങി വളർത്താൻ അവർക്ക് അത്ര താല്പര്യവുമില്ല മാതാപിതാക്കൾക്ക്. അങ്ങനെ മക്കളില്ലാത്തതിന്റെ പേരിൽ ഒരുപാട് ഡോക്ടർമാരെ സമീപിച്ചു. അങ്ങനെ ഈ ഒരു ആളോട് പറഞ്ഞു, ഇതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അത്രേ ഇങ്ങനെ ഒരു തങ്ങളുണ്ട്, എട്ടിക്കുളത്താണ് അവരുടെ വീട്, നിങ്ങൾ പോയി കണ്ടോളൂ, എനിക്കൊന്നും വരാൻ പറ്റൂല, നിങ്ങൾ പോയി കണ്ടാൽ എന്തെങ്കിലും പരിഹാരമുണ്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനെ അവര് അഡ്രസ് എല്ലാം ചോദിച്ച് എട്ടിക്കുളത്ത് ബഹുമാനപ്പെട്ട കൂറത്തങ്ങളുടെ ദിവസം വന്നു, തങ്ങളെ കണ്ടു. കണ്ടപ്പോ തങ്ങൾ വെച്ച്, എവിടെ നിന്ന് വന്നതാ? എറണാകുളത്ത് നിന്ന് വന്നതാണ്. ആ എന്താ സംഭവം? മക്കളില്ല. കുറെ കാലായി കല്യാണം കഴിഞ്ഞ്, കുറെ കുറെ ചെലവൊക്കെ നടത്തി, കുറെ ഡോക്ടർമാരെ സമീപിച്ചു. അങ്ങനെ തങ്ങള് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. അവർ ഒരു കുപ്പി വെള്ളം അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നു, തങ്ങള് അതിൽ മന്ത്രിച്ചു കൊടുത്തു, പോയിക്കൊളി. അപ്പൊ അവര് ഇനി മരുന്ന് എന്തെങ്കിലും പറയും എന്ന് വിചാരിച്ച് നിൽക്കരുന്ന്, അവർക്ക് ഈ വെള്ളമാണ് ഇതിനുള്ള മരുന്ന് എന്ന് അവർക്കറിയില്ല. അവരെന്തെങ്കിലും മരുന്ന് പറയും എന്നിങ്ങനെ അവിടെ നിന്ന് പോയിക്കൊളി, നിങ്ങൾ ഈ വെള്ളം കുടിച്ചോളി എന്ന് പറഞ്ഞു. അങ്ങനെ അവരവിടെ നിന്ന് മടങ്ങി വീട്ടിലെത്തി. വീട്ടിലെത്തി ഇങ്ങനെ രാത്രിയായപ്പോ, ഇങ്ങനെ രാത്രിയാകുന്ന സമയത്ത് ഈ ഭർത്താവ് പറഞ്ഞു, അല്ല ഇപ്പൊ നമ്മൾ എന്തിനാ ഇത്രയും ദൂരം അങ്ങോട്ട് എട്ടിക്കുളത്തേക്ക് പോയത്? ഈ ഒരു കുപ്പി ബിസ്ലേരി വെള്ളത്തിലാ. അപ്പൊ ഭാര്യ പറഞ്ഞു, സംഭവം ശരിയാണ്, എനിക്കും ഇത് അഭിപ്രായമുണ്ട്, പക്ഷെ ഞാൻ എങ്ങനെ നിങ്ങളോട് പറയാ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനും പറയാത്തത്. ഈ ഒരു വെള്ളത്തിനാണോ ഞങ്ങൾ അവിടം വരെ പോയത് എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവ് ആ വെള്ളത്തിന് തട്ടിക്കളഞ്ഞു. ആ വെള്ളം പോയി ഒരു പുറത്ത് മറിഞ്ഞുപോയി, ഒരു തെങ്ങിന്റെ മുരട്ടയ്ക്ക് പോയി അത് വീണു. അങ്ങനെ രാത്രി അവർ കിടക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അവർക്ക് ഉറക്കം വരുന്നില്ല. ഉറക്കം വരുന്നില്ല എന്ന് മാത്രമല്ല, അവർ താമസിക്കുന്ന വീടിന്റെ ചുറ്റുഭാഗത്തു നിന്നും ഒരുപാട് ചെറിയ ചെറിയ കുഞ്ഞു മക്കൾ കരയുന്ന ശബ്ദം കേൾക്കുന്നു.
ചെറിയ കുഞ്ഞു മക്കൾ കരയുന്ന ശബ്ദം വീടിന്റെ നാല് ഭാഗത്തും മക്കൾ കരയുന്ന ശബ്ദമാണ്. അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ആകെ പേടിച്ച് പരിഭ്രാന്തരായി. സുബഹി വരെ അവർ ഉറങ്ങിയില്ല, അവർക്ക് ഉറക്കം വരുന്നില്ല. ഉറങ്ങാൻ വേണ്ടി നിൽക്കുമ്പോ കുട്ടികളെ കരച്ചിൽ, കുറേ ചെറിയ കുഞ്ഞു മക്കൾ കരയുന്ന കരച്ചിൽ കേൾക്കുന്നു. അവർ നേരെ രാവിലായ ഉടനെ ആ നേരത്തെ പറഞ്ഞ ആളെ തന്നെ വിളിച്ചു പറഞ്ഞു, സംഭവം പറഞ്ഞു, ഇങ്ങനെ തെറ്റുപറ്റിപ്പോയി, എന്താ ചെയ്യാ, പരിഹാരം എന്താ? അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങൾ ചോദിച്ചപ്പോ നിങ്ങൾക്കൊരു പരിഹാരം കാണിച്ചു തന്നു എന്ന് മാത്രം, എന്നെ ഈ വിഷയത്തിൽ കൊടുക്കരുത്, അതിന് പരിഹാരം ഒന്നുമില്ല. നിങ്ങൾ എട്ടിക്കൊളുത്ത് പോവാ, കൂറത്തങ്ങളെ കാണാ, മാപ്പ് ചോദിക്കുക, ഇത് മാത്രമേ പരിഹാരമുള്ളൂ. അങ്ങനെ അവസാനം അവര് വീണ്ടും പോയി എട്ടിക്കൊളുത്ത് വന്നു, കൂറത്തങ്ങളെ കണ്ടു. സംഭവം ഇവര് തങ്ങളോട് പറഞ്ഞു. തങ്ങൾ പറഞ്ഞു, ഞാനതിൽ ഊതിയത് എന്റെ ഊത്ത് പ്രശ്നമല്ല, പക്ഷേ ഞാനതിൽ ഖുർആൻ ഓതിയിട്ടാണ് ഊതിയിട്ടുള്ളത്. ആ വെള്ളത്തിൽ ഖുർആൻ ഓതിയിട്ടാണ് ഞാനതിൽ ഊതിയത്, അത് അല്ലാഹു പൊരുത്തപ്പെടണം. അല്ലാഹുവിന്റെ കലാമായ ഖുർആനാണ് ഞാൻ ഓതിയത്. ഒന്ന്, രണ്ടാമത് എന്നിൽ എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് എന്റെ ബാപ്പയാണ് എനിക്ക് തന്നിട്ടുള്ളത്. നിങ്ങൾ എന്റെ ബാപ്പയോട് പോയി മാപ്പ് ചോദിച്ചു, എന്നോട് നിങ്ങൾ മാപ്പ് ചോദിക്കേണ്ടതില്ല, എന്റെ ബാപ്പ ഇവിടെ കിടക്കുന്നുണ്ട്, ആ താജുല്ലുമായി പോയി നിങ്ങൾ പറഞ്ഞോ. അങ്ങനെ അവർ ഒരു കുപ്പി വെള്ളം കൊണ്ടുവന്നിരുന്നു, വെള്ളം മന്ത്രിക്കാനും പറഞ്ഞു. തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ഇക്കൊല്ലം നിങ്ങൾക്ക് ഞാനും വെള്ളം മന്ത്രിച്ചു തരൂരാ. ഇപ്പോൾ നിങ്ങൾക്ക് വെള്ളമില്ല, ഈ കൊല്ലം അടുത്ത കൊല്ലം വേണമെങ്കിലും നോക്കാം, പോയിക്കോന്ന് പറഞ്ഞു. നോക്കൂ, നിങ്ങൾ ആ മഹാനായ കൂറത്ത് തങ്ങള് അവിടുന്ന് ബഹുമാനപ്പെട്ട താജുലമയുടെ തർബിയത്തിലും അവിടുത്തെ എല്ലാ പൊരുത്തത്തിലുമുള്ള മഹാൻ, ആയിരക്കണക്കിന് ആളുകൾ അവിടുത്തെ പൊരുത്തം വാങ്ങി അവിടുത്തെ ആ പൊരുത്തത്തിലൂടെ അവിടുന്ന് മന്ത്രിച്ച വെള്ളം ഒന്നില്ലിങ്ങനെ ഊതിയാ മതി, ആ വെള്ളത്തിന് വലിയ പവറാണ്, അതെല്ലാം താജുലുലമയുടെ ഒരംശമാണ്. അതിന്റെ എത്രയോ ഇരട്ടി താജുലുലമയിലുണ്ട്. പക്ഷേ താജുലുമ അതെന്താക്കിയില്ല, ജനങ്ങൾക്ക് മൊത്തം അത് ഇവിടെ കൊടുക്കാൻ നിന്നില്ല. തങ്ങൾ ഇൽമിന് വേണ്ടി ഇവിടെ ജീവജീവനും ചെലവഴിച്ചു. താജുലുലമയെങ്കാൽ ഇവിടെ മന്ത്രിക്കാൻ നിന്നാല് സുബ്ഹാനല്ലാഹ്, അവിടെ ഉള്ളാളത്ത് ജനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ തങ്ങൾക്കല്ലങ്ങനത്തെ ഒരു ചൂട് കൊടുത്തതും ഒരു ദേഷ്യം കൊടുത്തതും എന്തിനാ? അവിടുത്തെ ഇൽമ നടക്കണം, ദർസ് നടക്കണം, കോളേജ് നടക്കണം, ദീനീ സ്ഥാപനങ്ങളും സംരംഭങ്ങളും നടക്കണം. അതൊക്കെ തങ്ങൾക്ക് നടക്കണമെങ്കിൽ ജനങ്ങളൊന്നും മാറി കിട്ടണ്ടേ? അതിനല്ലാഹു മാനവറുകളെ അനുഗ്രഹിച്ചതാണ്. പക്ഷേ ആ താജുലുലമയുടെ വലിയ പവർ, അതിന്റെ ഒരംശമാണ് അവിടുത്തെ പ്രിയപ്പെട്ട മകൻ ബഹുമാനപ്പെട്ട കൂറത്തെ തങ്ങളിലും ഉള്ളത്. അതുകൊണ്ട് സഹോദരന്മാരെ, ആ താജുലുലമയുണ്ടല്ലോ വലിയ ഇൽമിന്റെ ഇബാദത്തിന്റെ ഉടമയാണ്. ഞാൻ ഓർത്തു പോയി വകയാണ്, മഞ്ചേശ്വരത്തിനടുത്ത്, മഞ്ചേശ്വരം അച്ചമ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഉറൂസിന്റെ പരിപാടിക്ക് ഞാൻ ഒരു ദിവസം വയലിന് പോയ സമയത്ത് അന്നവിടെ പ്രസംഗ ദുആ നടത്താൻ വേണ്ടി മന്യരായ ശൈഖുന താജുശരിയ അലിക്കുഞ്ഞ് ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ആ ബഹുമാനപ്പെട്ട അലിക്കുഞ്ഞ് ഉസ്താദാണ് അവിടെ ദുആ ചെയ്യാനുള്ളത്. താജുലുലമ വേറെ ഒരു ദിവസം വരേണ്ടതായിരുന്നു. അങ്ങനെ അന്ന് താജുലുലമക്ക് വരാൻ പറ്റിയില്ല, വന്നത് ഈ ദിവസമാണ് വന്നത്. അങ്ങനെ ഏതാ ആ ദിവസം ബഹുമാനപ്പെട്ട അലിക്കുഞ്ഞു സ്ഥാനത്ത് വരുന്ന ദിവസം താജുലുലമ വന്നു. അങ്ങനെ താജുലുലമ വന്നു, അവിടെ നിന്ന് അല്പം നസീഹത്ത് പറഞ്ഞു, അവിടെ നിന്ന് ദുആ ചെയ്തു, മഹാനവറിൽ പിരിഞ്ഞുപോയി. അതിനുശേഷം മഹാനായ താജുലുലമ പോയതിന് ശേഷം അലിക്കുഞ്ഞു സ്ഥാനത്ത് സംസാരിക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, ആരാ പറയുന്നത്? ഇൽമിന്റെ പ്രഭവ കേന്ദ്രമായ ഉത്തര കേരളത്തിൽ ആയിരക്കണക്കിന് ശിഷ്യന്മാരുള്ള, ഇന്നും 10-80 വയസ്സായിട്ടും ദർസ് ചൊല്ലിക്കൊടുക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വൈസ് പ്രസിഡന്റായ മഹാനായ ശൈഖുന താജുശരി അലിക്കുഞ്ഞു ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ആ മഹാനവറുകൾ ജീവിതത്തിൽ അല്ലാഹുവിന്റെ ഹബീബിനെ വല്ലാതെ ഇഷ്ടവെച്ച മഹാനാണ്.
റസൂലുള്ളാഹിനെ കുറിച്ച് പറയുമ്പോൾ അത് വലിയവര് പറഞ്ഞാലും ചെറിയവര് പറഞ്ഞാലും ആര് പറഞ്ഞാലും റസൂലുള്ളാഹിന്റെ മദഹ് കേൾക്കുമ്പോഴേക്ക് പൊട്ടി പൊട്ടി കരയുന്ന മഹാൻ. റസൂലുള്ളാഹിന്റെ മദഹ് ആരെങ്കിലും പറഞ്ഞാൽ ബുറുദപാടിയാൽ തങ്ങളെ മദഹ് പറഞ്ഞാൽ അത് കേട്ടാൽ അതിരുന്നു കൊണ്ട് പൊട്ടി പൊട്ടി കരയുകയാണ്. മാത്രമല്ല ജീവിതത്തിൽ കുറെ പ്രാവശ്യം റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കണ്ട മഹാൻ, അല്ലാഹുവിന്റെ ഹബീബിനെ സ്വപ്നത്തിൽ മനാമിൽ കണ്ട മഹാനാണ്. ബഹുമാനപ്പെട്ട അലിക്കുഞ്ഞ് ഉസ്താദ് ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അല്ലാഹു ആ മുഖം ഒരുപാട് കാലം കാണുവാൻ അല്ലാഹു ആഫിയത്ത് ഏറ്റുകൊടുക്കുമാറാകട്ടെ. ആ ഷെയ്ഖുൻ അലിക്കുഞ്ഞ് ഉസ്താദ് പറയുകയാണ്, അല്ലാഹുവിന്റെ ദീനിനെ അല്ലാഹു സംരക്ഷിക്കും, അതല്ല ഏറ്റെടുത്തതാണ്. ആ ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു തആല ഓരോ കാലഘട്ടത്തും ഓരോ കുതുബ് സമാനെ അല്ലാഹു തആല ലോകത്ത് നിയമിക്കും. ഓരോ കാലഘട്ടത്തും ഒരു കുതുബ് സമാൻ ഉണ്ടാകും, ആ കുതുബ് സമാൻ ഒരു സയ്യിദായിരിക്കും. എന്നിട്ട് മഹാനായ ഉസ്താദ് പറയുന്നു, നമ്മുടെ ഈ കാലഘട്ടത്ത് ഇന്ന് നമുക്ക് കാണുന്ന ആ ഒരു കുതുബ് സമാൻ ഉണ്ടെങ്കിൽ അത് മഹാനായ വല്യനായ താജുൽ ഉലമയാണ് കേട്ടോ. അതാണ് ആലിമീങ്ങൾ മനസ്സിലാക്കിയത്. അങ്ങനെയാണ് ആലിമീങ്ങൾക്കറിയാം. ആലിമീങ്ങളെ അത്രയും വലിയ ഇൽമിന്റെയും ഇബാദത്തിന്റെയും വലിയ ഉടമയാണ് ബഹുമാനപ്പെട്ട വന്നരായ താജുൽ ഉലമ ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ്. മഹാനവർകൾ അവിടത്തെ അനുസ്മരണയാണ് നാം നടത്തുന്നത്. കാരണം നമുക്ക് എന്തെങ്കിലും ഗുണം കിട്ടാനാണ്, താജുലുമക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയല്ല. താജുലുമക്ക് വേണ്ടതെല്ലാം തങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തങ്ങളെ ഹയാത്ത് കാലത്തിന് ധാരാളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എത്ര ശിഷ്യന്മാരുണ്ട്, എത്ര സ്ഥാപനങ്ങളുണ്ട്, എത്രയോ അവിടുത്തെ ഇൽമിന്റെ പ്രഭവ കേന്ദ്രങ്ങൾ ഇന്നുമുണ്ട്. അതിന്റെ ഇപ്പോഴും തങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മൾ തങ്ങളെ പറ്റി പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഗുണം കിട്ടും. നമ്മുടെ ഗുണത്തിന് വേണ്ടി താജുലിമെ പറ്റി നമ്മൾ പറഞ്ഞാൽ, അവിടുത്തെ മദഹ് പറഞ്ഞാൽ, അവിടുത്തെ പേരിൽ ദിക്ർ ചൊല്ലിയാൽ, അവിടുത്തേക്ക് എന്തെങ്കിലും ഒരു ദിക്റോ യാസീനോ ഒരു ഹത്മോ ഓതിയാൽ അതിന്റെ ഫലം നമുക്ക് കിട്ടും. അതിന് വേണ്ടിയാണ് നമ്മൾ ചൊല്ലുന്നത്, അതിന് വേണ്ടിയാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട താജുലിമ അവിടുന്ന് ജീവിതത്തിൽ എപ്പോഴും പറയാറുള്ള ഒരു ഉപദേശം, തങ്ങളെ അനുസ്മരിച്ചത് കൊണ്ട്, ആ അനുസ്മരണയായത് കൊണ്ട് ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. തങ്ങൾ എപ്പോഴും ഏത് സദസ്സിൽ ചെന്നാലും ഒന്നോ രണ്ടോ വാക്ക് സംസാരിക്കുകയാണെങ്കിലും അവിടുന്ന് പറയുന്ന രണ്ട് കാര്യമുണ്ട്. രണ്ട് കാര്യം അവിടുന്ന് പറയാതിരിക്കില്ല. ഒന്ന്, അല്ലാഹുവിന്റെ ദീൻ അത് സുന്നത്ത് ജമാഅത്ത് മാത്രമാണ്. അള്ളാഹുവിന്റെ ദീൻ അത് സുന്നത്ത് ജമാഅത്ത് മാത്രമാണ്. ആ സുന്നത്ത് ജമാഅത്തിൽ നിങ്ങൾ അടിവരച്ച് ജീവിക്കണമെന്ന് എപ്പോഴും പറയും. ഏത് ഉപദേശത്തിലും തങ്ങളവർകൾ അത് ഒഴിവാക്കൽ വളരെ കുറവാണ്. അല്ലാഹുവിന്റെ ദീൻ അത് സുന്നത്ത് ജമാഅത്ത് മാത്രമാണ്. ആ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം, അതനുസരിച്ചുകൊണ്ട് ജീവിക്കണം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ആ തങ്ങളുമായുള്ള കടപ്പാട്, തങ്ങളുമായുള്ള ബന്ധം അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅ, ആ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം, അതിന് വേണ്ടി നന്നായി പ്രവർത്തിക്കുക. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ധാരാളം നന്നായി കഴിവിന്റെ പരമാവധി പ്രവർത്തിക്കുക, അതനുസരിച്ചുകൊണ്ട് ജീവിക്കുക. രണ്ടാമത്തെ കാര്യം അവിടുന്ന് എപ്പോഴും ഉപദേശിക്കാറുള്ളത്, രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഓ ജനങ്ങളെ, അവിടുന്ന് പറയും, നമ്മുടെ നിസ്കാരം കൊണ്ട്, നമ്മുടെ നോമ്പ് കൊണ്ട്, നമ്മുടെ സ്വതക്ക കൊണ്ട്, നമ്മുടെ അമലുകളെ കൊണ്ടൊന്നും നമുക്ക് രക്ഷപ്പെടാമെന്ന ചിന്ത വേണ്ട. നമുക്ക് രക്ഷപ്പെടാനുള്ളത് ഒരേ ഒരു വഴിയാണ്, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക. തങ്ങൾ എപ്പോഴും പറയും, നിങ്ങളൊരു ഷെയ്ഖിന്റെ പിന്നാലെയും പോകണ്ട, ഒരു ത്വരീഖത്തിന്റെ പിന്നാലെയും പോകണ്ട, വലിയ ഷെയ്ഖാണെന്നും ത്വരീഖത്താണെന്നും പറഞ്ഞുകൊണ്ട്
ചില വ്യാജകള്ളന്മാർ ഇവിടെ ത്വരീഖത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരുണ്ടാകാം. അത്തരക്കാരുടെ പിന്നിലൊന്നും നിങ്ങൾ പോകണ്ട. ഷൈഖാണെന്ന് പറയുന്നവരുടെ പിന്നാലെ, ത്വരീഖത്ത് എന്ന് പറയുന്നവരുടെ പിന്നാലെ നിങ്ങൾ പോകണ്ട. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ധാരാളം സ്വലാത്ത് ചൊല്ലിക്കോ. അത് ഖുർആൻ വളരെ വ്യക്തമായി ഇജാസത്ത് തന്ന കാര്യമാണ്. യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ സ്വലാത്തും സലാമും ചൊല്ലണമെന്ന് ഖുർആനാണ് ഇജാസത്ത് നൽകിയത്. അതുകൊണ്ട് നിങ്ങൾ ഡയറക്റ്റ് ഖുർആൻ ഇജാസത്തുണ്ട്. നിങ്ങൾ ധാരാളം സ്വലാത്ത് ചൊല്ലിക്കോ. തങ്ങൾ എപ്പോഴും പറയും സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ, ആ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി പറയും. എന്നിട്ട് മാത്രമല്ല, രണ്ട് സ്വലാത്ത് അവിടെ നിന്ന് നിർദ്ദേശിക്കാറുണ്ട്. എന്റെ മോമിങ്ങളെ ഓർമ്മക്ക് വേണ്ടി ഞാൻ ഈ സദസ്സിൽ അത് പറയുകയാണ്. ആ താജില്ലമയുടെ സന്തോഷം നമുക്ക് ലഭിക്കണം, അവിടുത്തെ പൊരുത്തം നമുക്ക് കിട്ടണം, അവിടത്തോടുകൂടെ സ്വർഗത്തിലെത്തണം. അവിടുത്തെ അതാ വളരെ പ്രിയപ്പെട്ട അനുയായികൾ നമ്മളെ പെട്ടുപോകണം. അതിനുവേണ്ടി നമ്മൾ താജുലമയുമായി ഒരു ബന്ധം സ്ഥാപിക്കണം. താജുലമ എപ്പോഴും പറയാനുള്ള രണ്ട് സ്വലാത്തുണ്ട്. അറിയുമോ നിങ്ങൾക്ക് ഒരു സ്വലാത്ത്, ആ സ്വലാത്തിന്റെ ഗുണമെന്തെന്നറിയുമോ? اللهم صل على سيدنا محمد النبي الأمي الحبيب الغالي القدر العظيم الجاه وعلى آله وصحبه وسلم. എന്നുള്ള സ്വലാത്താണ്, ചെറിയ സ്വലാത്താണ്. اللهم صل على سيدنا محمد النبي الأمي الحبيب الغالي القدر العظيم الجاه وعلى آله وصحبه وسلم. തങ്ങൾ എപ്പോഴും പറയാൻ വേണ്ടി ചൊല്ലുന്ന സ്വലാത്താണത്. ആ സ്വലാത്തിന്റെ പ്രത്യേകത തങ്ങളെ പറയിൽ പറയുന്നത്, എല്ലാ ദിവസവും കിടന്നുറങ്ങുന്ന സമയത്ത് 11 പ്രാവശ്യം ഈ സ്വലാത്ത് ചൊല്ലണം. വെള്ളിയാഴ്ച രാത്രിയായാൽ 101 പ്രാവശ്യം ഈ സ്വലാത്ത് ചൊല്ലണം. അങ്ങനെ വരാള് പതിവാക്കിയാൽ ഉമ്മമാരെ നന്നായി ശ്രദ്ധിച്ചോ, കിടന്നുറങ്ങുന്ന സമയത്ത് ഹറാമും പറഞ്ഞുകൊണ്ട് കിടന്നുറങ്ങരുത്. ചെറുപ്പക്കാരെ, ചെവിയിൽ ഒരു ഇയർഫോണും വെച്ച് ഹറാമായ ടൂണും കേട്ട് മ്യൂസിക്കിന്റെ പാട്ടും കേട്ട് അതെങ്കിൽ അന്യപെണ്ണിനോട് സംസാരിച്ച് വളരെ ഹറാമ ചെയ്തുകൊണ്ട് നിങ്ങൾ കിടന്നുറങ്ങരുത് കേട്ടോ. കിടന്നുറങ്ങുന്ന സമയം നമ്മുടെ അക്കൗണ്ട് ക്ലോസ് ആക്കുന്ന സമയമാണ്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാത്രി ഉറങ്ങുന്നതുവരെ നമ്മൾ ചെയ്ത എല്ലാ അമലുകളും അത് നമ്മൾ അതാ എല്ലാം പൂട്ടിയിട്ട് നമ്മൾ കിടന്നുറങ്ങുന്ന സമയം നമ്മുടെ ശരീരം അല്ലാഹുവിന്റെ മുന്നിൽ വെക്കുന്ന സമയമാണ്. ആ ഉറക്കുണ്ടല്ലോ മരണത്തിന്റെ ചെറിയ ഒരു ഭാഗമാണ്. എത്രയെത്ര ആളുകളുണ്ട് ഉറങ്ങാൻ വേണ്ടി കിടന്നവരാണ്, പക്ഷേ ആ ഉറക്കത്തിൽ തന്നെ അവർക്ക് മരണം സംഭവിച്ചു പോയി. ചെറുപ്പക്കാരെ, ഹറാമും കേട്ടിട്ട് കിടന്നുറങ്ങിയാൽ ആ ഉറക്കിലെങ്കാലും മരണം സംഭവിച്ചു പോയാൽ നിന്റെ അന്ത്യം മോശമായി പോയില്ലേ? സഹോദരിമാരെ, ഉമ്മമാരെ, ഹറാമ് പറഞ്ഞുകൊണ്ട് കിടന്നുറങ്ങിയാൽ ആ ഉറക്കിൽ മരണം സംഭവിച്ചു പോയാൽ നമ്മുടെ മരണം അന്ത്യം മോശമായി പോയില്ലേ? അന്ത്യം മോശമായി പോയാൽ നാളെ നരകത്തിൽ അതാ കിടന്ന് അനുഭവിക്കേണ്ടി വരില്ലേ? അതുകൊണ്ട് മോമിനീങ്ങളെ, മോമിനാത്തുകളെ, മഹാനായ താജുല്ലുലമതങ്ങൾ നമ്മോട് പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. നിങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് എല്ലാ ദിവസവും 11 പ്രാവശ്യം ചൊല്ലണം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് അന്നബിയിൽ ഉമ്മിയെ അൽ ഹബീബിൽ ആലി അൽ ഖദിറിൽ അദീമിൽ ജാഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം എന്നുള്ള സ്വലാത്ത് എല്ലാ ദിവസവും 11 പ്രാവശ്യവും വെള്ളിയാഴ്ച രാത്രി 101 പ്രാവശ്യവും നമ്മൾ ചൊല്ലി കടന്നുറങ്ങിയാൽ അവസാനം മരിക്കുന്ന സമയത്ത് നമ്മക്ക് മരണം സംഭവിച്ചു പോയാൽ നമ്മുടെ മയ്യത്തെടുത്ത് ഖബറിൽ വെക്കുന്ന സമയത്ത് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രമായ കരങ്ങളെ കൊണ്ട് നമ്മുടെ മയ്യത്തെടുത്ത് ഖബറിൽ വെക്കും കേട്ടോ. തങ്ങള
നമ്മുടെ ശരഭാഗപ്പെട്ട കൈകൊണ്ട് നമ്മുടെ മയ്യത്തെടുത്ത് കബറിൽ വെക്കും. അങ്ങനെ ഒരാളുടെ മയ്യത്ത് കബറിൽ വെച്ചാൽ ആ മയ്യത്തിന് കബറിൽ ശിക്ഷ ഉണ്ടാവൂല, കബറിൽ വിഷമമുണ്ടാവൂല, അതിന്റെ അപ്പുറം സമാവനിക്ക് വിഷമമുണ്ടാവൂല. അതിന് വേണ്ടി സ്വലാത്തു ചൊല്ലാൻ വേണ്ടി തങ്ങൾ എപ്പോഴും നമ്മോട് ഉപദേശിക്കാറുണ്ട്. രണ്ടാമത്തൊരു സ്വലാത്ത്, കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടോ? കച്ചവടത്തിൽ ലാഭം കിട്ടണോ? കൃഷിയിൽ ബറക്കത്ത് വേണോ? പെൺകുട്ടിക്ക് നല്ല പുതിയാപ്പിള വേണോ? വീട് പണി പൂർത്തിയാകണോ? നിനക്ക് നിന്റെ മനസ്സിന്റെ വിഷമങ്ങൾ തീരണോ? എന്തെല്ലാം പ്രയാസങ്ങളും വിഷമങ്ങളുണ്ടോ അത് മുഴുവനും തീർന്നു കിട്ടാൻ വേണ്ടി ഒരു സ്വലാത്തുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ അബ്ദിക വറസൂലിക വഅലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്നുള്ള സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ അബ്ദിക വറസൂലിക വഅലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്ന് ചൊല്ലിയാൽ എല്ലാ ദിവസവും 33 പ്രാവശ്യം ചൊല്ലണം. എല്ലാ ദിവസവും 33 പ്രാവശ്യം നീ സ്വലാത്ത് ചൊല്ലണം. കൂടുതൽ കടമുണ്ടോ? കൂടുതൽ ടെൻഷൻ ഉണ്ടോ? കൂടുതൽ ബേജാറുണ്ടോ? കൂടുതൽ ഉദ്ദേശങ്ങളുണ്ടോ? 66 ചൊല്ലിക്കോ. പിന്നെയും ഉണ്ടോ? നീ 99 ചൊല്ലിക്കോ. നിനക്ക് എത്ര കഴിയുന്നോ അത്ര ചൊല്ലിക്കോ. ചുരുങ്ങിയത് 33 നീ ചൊല്ലിക്കോ. നിന്റെ എല്ലാ വിഷമങ്ങളും തീരുമെന്ന് മഹാനായ താജുലുലുമ തങ്ങളവരുകൾ എപ്പോഴും നമ്മോട് പഠിപ്പിക്കാറുണ്ട്. മുഅ്മിനീങ്ങളെ, നമ്മളിത് മറന്നു പോകരുത്. ആ തങ്ങളെ അനുസ്മരിക്കുമ്പോൾ തങ്ങളുമായി ചെറിയൊരു ബന്ധം നമുക്കുണ്ടാകും ഇത് ചൊല്ലിയാൽ. അതുകൊണ്ട് സഹോദരന്മാരെ, ഉമ്മമാരെ, കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ നമ്മളിത് പകർത്തുന്നവരാകണം. ആ താജുലുമ മഹാനായ ഖദ്വസ് അള്ളാഹു അസീസ് അള്ളാഹു അവിടുത്തെ ദറജയേറ്റി കൊടുക്കുമാറാകട്ടെ. സഹോദരന്മാരെ, അങ്ങനെയുള്ള ഒരു വലിയ മഹാനായിരുന്നു താജുലുമ അവർ. ഈ മാസത്തിൽ റബീഉൽ ആഖർ 1 വഫാത്തായി പോയ മഹാൻ. 2 ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് നവറുല്ലാഹു മർക്കദഹു വഫാത്തായി പോയത്. 3 ബഹുമാനപ്പെട്ട ശംസുലമ ഇ കെ ഉസ്താദ് നവറുല്ലാഹു മർക്കദഹു വഫാത്തായി പോയത്. അവരൊക്കെ വലിയ 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 അലിമികളാണ്, വലിയ ഇൽമിന്റെ ഉടമകളാണ്. അവർ രണ്ടുപേരും ബഹുമാനപ്പെട്ട താജുലുലമയുടെ ഉസ്താദുമാരാണ്. ആ വലിയ ആലിമീങ്ങള്, ഇൽമിന്റെ പ്രഭവ കേന്ദ്രമായ മഹത്തുക്കള്, സഹോദരന്മാര്, അവരുടെ പൊരുത്തവും അവരുടെ ആശീർവാദവുമാണ് നമ്മുടെ വിജയം. അക്കൂട്ടത്തിൽപ്പെട്ട ഒരു വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് നവറുല്ലാഹു മർക്കദഹു. ആ എം എ ഉസ്താദിനെ കുറിച്ച് പറയുമ്പോ എം എ ഉസ്താദിന്റെ പേര് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നു നമ്മുടെ മദ്രസകളിൽ. മദ്രസ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഇന്ന് ലോകത്ത് തന്നെ ഉണ്ടായത് എം എ ഉസ്താദിനെ കൊണ്ടാണ്. ആ എം എ ഉസ്താദാണ് മദ്രസ എന്ന് പറയുന്ന ഒരു സമ്പ്രദായത്തിന്റെ തുടക്കക്കാരൻ. ഏത് വിദ്യാഭ്യാസ ബോർഡായാലും, ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡായാലും, സുന്നി വിദ്യാഭ്യാസ ബോർഡായാലും, ഇന്ന് ഇന്ത്യ രാജ്യത്ത് എത്ര മദ്രസകളുണ്ട്? സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസ അഖിലേന്ത്യാ തലത്തിൽ ഇസ്ലാമിക് ബോർഡ് ഓഫ് ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ബോർഡ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ ഡൽഹി ആസ്ഥാനമായി നമ്മുടെ വിദ്യാഭ്യാസ ബോർഡ് പ്രവർത്തിക്കുന്നുണ്ട്. ഇംഗ്ലീഷിലും മലയാളത്തിലും കന്നഡയിലും ഉറുദുവിലും അറബിയിലും തമിഴിലും ഇങ്ങനെ നീയും കുറെ ഭാഷയുണ്ട്, ആ ഭാഷകളിലൊക്കെ പുസ്തകങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇന്ന് അതാ ഷാഫിയും ഹനഫിയും മറ്റു മദ്ഹബുകളിലൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ കിതാബുകൾ ഇന്ന് ലോകത്തിന്റെ നാനാഭാഗത്ത് പഠിപ്പിച്ചു വരുന്നു. യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ ഒരുപാട് വലിയ വലിയ ആലിമികൾ, സഖാഫികളും സഹദികളൊക്കെ നമ്മുടെ പണ്ഡിതന്മാർ കാനഡയിലും ആസ്ട്രേലിയയിലും അതുപോലെ തന്നെ ഒരുപാട് യൂറോപ്പ് രാഷ്ട്രങ്ങളിലും നമ്മുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസകൾ അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ എല്ലാ മദ്രസകളുടെയും അതിന്റെ ഉറവിടം, അതിന്റെ തുടക്കക്കാരൻ ബഹുമാനപ്പെട്ട എം എ ഉസ്താദ്. ആ എം എ ഉസ്താദിന്റെ ഹളറത്തിലേക്ക്
ഈ കുട്ടികൾ ഇവിടെ കുട്ടി നമ്മുടെ ഇവിടുത്തെ മദ്രസയിൽ കുട്ടികൾ പഠിക്കുമ്പോഴും അതിന്റെ വരംശം എം എ ഉസ്താദിന്റെ ഹദറത്തിലേക്ക് പോകുന്നു. കുട്ടികൾ ബിസ്മി ചൊല്ലുമ്പോൾ, കുട്ടികൾ ഫാത്തിഹ പഠിക്കുമ്പോൾ, കുട്ടികൾ ഖുർആൻ പഠിക്കുമ്പോൾ, യാസീൻ പഠിക്കുമ്പോൾ, സ്വലാത്ത് ചൊല്ലുമ്പോൾ, നിസ്കാരം പഠിക്കുമ്പോൾ ഒക്കെ പഠിക്കുന്ന സമയത്ത് അതിന്റെ ഒരംശം മഹാനായ എം എ ഉസ്താദിന്റെ ഖബറിലേക്ക് എത്തുകയാ. എത്ര എം എ ഉസ്താദിനുണ്ടാകും? കോടിക്കണക്കിന് കുട്ടികൾ ഇന്ന് മദ്രസയിൽ കുട്ടികൾ പഠിക്കുന്നുണ്ട്. ആ കുട്ടികളുടെ എല്ലാത്തിന്റെയും കുട്ടികൾ പഠിക്കുന്നതിന്റെ അവിടുത്തെ പ്രതിഫലത്തിന്റെ ഒരംശം നിങ്ങൾ നോക്കൂ. ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് സമസ്തയിലെ മുതിർന്ന നേതാവായി, ദീനിനു വേണ്ടി ധാരാളം സേവനം ചെയ്ത മഹാൻ, ജാമിഅ സഅദിയ എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനം, ആ സ്ഥാപനം അതിനു വേണ്ടി ജീവാർപ്പണം ചെയ്ത് പ്രവർത്തിച്ച മഹാനായ എം എ ഉസ്താദ്, എം എ ഉസ്താദിന്റെ ആണ്ടും സഅദിയുടെ സമ്മേളനവും ഇതാ ഫെബ്രുവരി 11-12 തീയതികളിൽ ജാമിയ സഅദിയിൽ വെച്ച് നടക്കാൻ വേണ്ടി പോവുകയാണ് ഈ ഫെബ്രുവരി മാസം. അതുകൊണ്ട് സഹോദരന്മാരെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ആ ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് അവിടുത്തെ ജീവിതത്തിലും എം എ ഉസ്താദ് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സേവനം സമർപ്പിച്ചു. എം എ ഉസ്താദിന്റെയും അവസാന കാലഘട്ടത്ത് ഞാൻ ഓർക്കുകയാണ്, ഒരു ദിവസം എട്ടിക്കുളം സിയാറത്തിന് പോയി, താജുല്ലുമയ്യ സിയാറത്ത് ചെയ്ത് വരുന്ന സമയത്ത് എം എ ഉസ്താദിനെ കാണാൻ വേണ്ടി തൃക്കരിപ്പൂരിൽ ഞാൻ പോയി, ഉസ്താദിന്റെ വീട്ടിൽ ചെന്നു. അങ്ങനെ ഉസ്താദിനെ കണ്ടു മടങ്ങുന്ന സമയത്ത് കണ്ടപ്പോ വീട്ടിലെത്തിയ ഉടനെ ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് അതാ പരിചയപ്പെട്ടതിന് ശേഷം വീടിന്റെ അകത്തേക്ക് പോയി കൊണ്ട് ഒരു ചെറിയ കിതാബ് കൊണ്ടു തന്നു. ഒരു ചെറിയ കിതാബ് കൊണ്ടു തന്നുകൊണ്ട് പറഞ്ഞു, മക്കളെ ഇത് സ്വലാത്തിന്റെ കിതാബാണ്, നിങ്ങള് എന്ത് അമലുകൾ ചെയ്യുന്നുണ്ടെങ്കിലും, നിങ്ങൾ എത്ര ദീനീ പ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിലും, നിങ്ങളുടെ ദർസും മദ്രസയും ദീനീ സേവനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ ഇടയിലെല്ലാം സ്വലാത്ത് നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ. നിങ്ങൾ സ്വലാത്ത് ധാരാളം ചൊല്ലണം, സ്വലാത്ത് കൊണ്ട് മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. എം എ ഉസ്താദ് പറയുകയാണ്, അവിടുത്തെ അന്ത്യസമയത്ത് അതേ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടണമെങ്കിൽ സ്വലാത്താണ് നമ്മുടെ ആയുധം, അതുകൊണ്ട് നിങ്ങൾ സ്വലാത്ത് വർദ്ധിപ്പിക്കണേ മുഅ്മിനീങ്ങളെ. അങ്ങനെ അവരതാ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടിയും അതിന് വേണ്ടി റസൂലുള്ളാഹിന്റെ മഹബ്ബത്തിന് വേണ്ടിയും അങ്ങേയറ്റം ജീവിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട എം എ ഉസ്താദ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട വന്യരായ സയ്യിദന പൊസോട്ട് തങ്ങൾ ഉസ്താദ് നവറല്ലാഹു മർക്കദഹു. നിങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം, പൊസോട്ട് തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനാണ്. ഏകദേശം നമ്മുടെ ഈ ദക്ഷിണ കന്നഡവും ഈ ചിക്മാംഗ്ലൂറും അതുപോലെ തന്നെ ഈ ഉത്തര കന്നഡ മേഖലകളിൽ, ദക്ഷിണ കന്നഡ മേഖലകളിൽ ഈ പ്രദേശത്ത് ഉത്തര കേരളത്തിലും ദക്ഷിണ കർണാടകയിലും നമുക്ക് നേതൃത്വം നൽകിയിരുന്ന ബഹുമാനപ്പെട്ട അതേ പൊസോട്ട് തങ്ങൾ ഉസ്താദ് ചെറിയ പ്രായത്തിൽ അഥവാ 53-ാമത്തെ കൊല്ലത്തിൽ, 53-ാമത്തെ വർഷത്തിൽ ലോകത്തോട് വിട പറഞ്ഞു. ലോകത്തോട് വിട പറയുന്ന സമയത്ത് ഒരു അത്ഭുതം തീർത്തിട്ടാണ് മഹാൻ അവർക്ക് വഫാത്തായിട്ടുള്ളത്. ബഹുമാനപ്പെട്ട പൊസോട്ട് തങ്ങൾ ഉസ്താദ് അവിടുത്തെ മരണം ഒരു ഭയങ്കര അത്ഭുതകരമായ ഒരു മരണമായിരുന്നു. മുൻകഴിഞ്ഞു പോയ ഒരുപാട് മഹത്തുക്കളെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ട്, മരിക്കുന്നത് മുൻകൂട്ടി അറിഞ്ഞ് മരിക്കുന്ന മഹാരഥന്മാർ. അത് നേരിട്ട് അനുഭവിക്കാൻ കഴിഞ്ഞ ഒരു, ഈ കാലഘട്ടം നമുക്ക് നേരിട്ട് അനുഭവിക്കാൻ കഴിഞ്ഞ ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട പൊസോട്ട് തങ്ങൾ ഉസ്താദ്. തങ്ങൾ ഉസ്താദ് മരിക്കാൻ വേണ്ടി ഒരു കൊല്ലം മുമ്പ് തന്നെ റെഡി ആയിട്ടുണ്ട്, മരണത്തിന് വേണ്ടി മരിക്കാനുള്ള ഒരുക്കത്തിലാണ് മഹാനവർ. അവിടുത്തെ കുടുംബം നമുക്കറിയാം, ബഹുമാനപ്പെട്ട കടലുണ്ടി തങ്ങള്, ഖലീൽ ബുഖാരി തങ്ങൾ നമുക്കറിയാം, നമ്മൾ കടലുണ്ടി തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ആ കുടുംബം അള്ളാഹു അനുഗ്രഹിച്ച ഒരു വലിയ കുടുംബമാണ്.
അഞ്ച് മക്കളുണ്ട് അവിടുത്തെ പിതാവിന്. അവരിൽ മൂത്ത മകനാണ് ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് അൽ ബുഖാരി തങ്ങള്. കാണുമ്പോ തന്നെ വലിയ ധീരതയുടെയും ശൂരതയുടെയും ഒരു നേതാവായിരുന്നു ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ ഒരു ഗർജിക്കുന്ന ഒരു സിംഹമായിരുന്നു ബഹുമാനപ്പെട്ട പുസോട്ട് നിങ്ങൾ ഉസ്താദ്. അവിടുത്തെ ആ ഗാംഭീരതയും ഇൽമും ഇബാദത്തും എല്ലാം ജീവിതം മുഴുവനും ദീനിന് വേണ്ടി ഉയിഞ്ഞു വെച്ച മഹാൻ. നല്ലത് മാത്രം സംസാരിച്ചു, നല്ലത് മാത്രം കേട്ടു, നല്ലത് മാത്രം ചിന്തിച്ചു, നല്ലതിന് വേണ്ടി പ്രവർത്തിച്ചു, വേറെ ഒന്നും ചിന്തിക്കാത്ത ഒരു മഹാൻ ബഹുമാനപ്പെട്ട പൊസോട്ട് തങ്ങൾ. തനിക്ക് കിട്ടുന്ന സമ്പത്ത് മുഴുവനും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിച്ച മഹാനാണ്. ഇന്ന് തങ്ങൾ വഫാത്തായി കിടക്കുന്ന മദ്ഹറിന്റെ മുറ്റം, ആ മദ്ഹറിന്റെ പള്ളിയുടെ അടിഭൂമി, അത് മുഴുവനും തങ്ങളെ സ്വന്തം പൈസ കൊണ്ട് എടുത്ത സ്ഥലമാണ്, സ്വന്തം പൈസ കൊണ്ട് വാങ്ങിയ സ്ഥലം. ഇങ്ങോട്ട് ആരെങ്കിലും തങ്ങൾക്ക് ഹദിയ കൊടുത്താൽ ആ പണം കൊണ്ട് മുഴുവനും ദീനിന് വേണ്ടി ചെലവഴിക്കുന്നു. കർണാടകയുടെ ഹാവേരി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ ഒരു ദായി മുസ്തഫ നഈമി മൗണ്ടുകൊളി മുപ്പരവരുടെ സ്ഥാപനം തുടങ്ങാൻ വേണ്ടി മഹാനായ തങ്ങളെ സമീപിച്ചു. അവിടുത്തെ അവസ്ഥകളൊക്കെ പറഞ്ഞു. തങ്ങളവറുകൾ ഉടനെ 50,000 ഉറുപ്പിക കീശ നടത്തു കൊടുത്തു, തങ്ങളെ പൈസ സംഭാവന കൊടുത്തു തുടങ്ങാൻ വേണ്ടി. അത്രയും ദീനിനോടുള്ള താല്പര്യം മഹാനായ തങ്ങളവറുകൾ എടുത്തു കൊടുത്തു. പിന്നെ അവിടെ പോയി, ഹാവേരിയിൽ പോയപ്പോ പിന്നെയും രണ്ടാമതും ഇതേപോലെ തന്നെ ഒരു വലിയ സംഖ്യ മഹാനായ തങ്ങളവറുകൾ സ്വന്തം പൈസ എടുത്തുകൊണ്ട് സ്ഥാപനത്തിലേക്ക് കൊടുത്തു. അത്രയും ദീനിനോടുള്ള താല്പര്യം മഹാനായ ഫസൂട്ട് തങ്ങൾ സ്ഥാപിച്ചു. മഹാനവറുകൾ ആദ്യം പൊസോട്ടിൽ മുദരിസായി വന്നിരുന്നു, പൊസോട്ട പള്ളിയിലെ മുദരിസായിരുന്നു. അന്ന് അവിടെയുള്ള ചുറ്റുഭാഗത്തുള്ള 10-33 മഹല്ലിലെ ആളുകളെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു സംയുക്ത ജമാഅത്ത് രൂപീകരിക്കാൻ വേണ്ടി മഹല്ലിലെ പ്രതിനിധികൾ തീരുമാനിച്ചു. അങ്ങനെ 33 മഹല്ലിന്റെ പ്രതിനിധികൾ ഒരുമിച്ച് കൂടി. അതിന്റെ അധ്യക്ഷൻ ഒരു വേറെ ഒരു തങ്ങളായിരുന്നു. അങ്ങനെ അവിടെ തുടക്കത്തിൽ ഈ സംയുക്ത ജമാഅത്തിന്റെ ഉദ്ദേശങ്ങൾ എന്താണ് എന്ന് വിശദീകരിച്ചു. മുസ്ലിംകളെ പൊതുവായ കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ എല്ലാ ജമാഅത്തിന്റെ ആളുകളും ഒരുമിച്ച് കൂടിയിട്ട് നമ്മൾ ശബ്ദിക്കണം, പ്രവർത്തിക്കണം. ഇവിടെ മുസ്ലിംങ്ങൾ എല്ലാവരും ഒന്നാകണം. സുന്നി സലഫി ജമാഅത്ത് തബ്ലീഗ് അങ്ങനെയുള്ള ഒന്നും നമുക്ക് വേണ്ട, വിവേചനം വേണ്ട, നമ്മൾ മുസ്ലിംങ്ങൾ എല്ലാവരും ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ആ സംയുക്ത ജമാഅത്ത് രൂപീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അങ്ങനെ ചർച്ചയ്ക്ക് കഴിഞ്ഞു. പൊസൂട്ട് തങ്ങൾ ഉസ്താദിന് സംസാരിക്കാൻ വേണ്ടി അവസരം കൊടുത്തു. തങ്ങൾ പള്ളിയിലെ മുദരിസാണ്, ആ നിലക്കൊരു പ്രതിനിധിയായി വന്നതാണ്. ബഹുമാനപ്പെട്ട പൊസൂട്ട് തങ്ങൾ നോക്കൂ, നിങ്ങൾ ദീന് പറയേണ്ടടുത്ത് പറഞ്ഞു. അവിടെ ആ പള്ളിന്റെ പ്രസിഡന്റ് ഉണ്ട്, അവിടെ വലിയ വലിയ മുതലാളിമാരുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്. ശരിക്കും അവരെ മുന്നിൽ പേടിച്ചിരിക്കേണ്ട ഒരവസ്ഥയാണ്. പക്ഷേ തങ്ങളവറുകൾ അവിടെ എഴുന്നേറ്റ് നിന്നു, 45 മിനിറ്റ് സംസാരിച്ചു. എന്താണ് സുന്നത്തിയ മാധ്യമം, ഏതാണ് ഇസ്ലാം? വളരെ വ്യക്തമായി അവരുടെ മുന്നിൽ അള്ളാഹുവിന്റെ ദീൻ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് സുന്നത്തിയ മാത്ത്. സുന്നത്തിയ മാത്ത് അല്ലാത്ത മുഴുവനും അവരുമായി യാതൊരു നിലക്ക് യോജിക്കാനോ അവരുമായി ഒത്തുകൂടാനോ അവരുമായി ഒരിക്കലും സന്ധിയിലാകാൻ നമുക്ക് സാധ്യമല്ല എന്ന് വളരെ വ്യക്തമായി അവിടെ സമർത്ഥിച്ചു കൊടുത്തു. പറഞ്ഞു, ഇങ്ങനെയുള്ള ഒരു സംയുക്തമാത്ത് സുന്നിയും സലഫിയും മുജാഹിദും തബീഗും എല്ലാരെയും കൂട്ടിയിട്ട് ഒരു സംയുക്ത ജമാഅത്ത്, അത് ഇവിടെ അതുകൊണ്ട് ഒരിക്കലും തന്നെ ഇവിടെ നന്മ ഉണ്ടാവൂല, അതൊരിക്കലും തന്നെ ഇസ്ലാമികമല്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു. അപ്പൊ ഒരു വയസ്സുള്ളൊരു തങ്ങള് അളി എണീച്ചു തോന്നി, തങ്ങളെ നല്ല പൊസോട്ട് തങ്ങളെ ചെറുപ്പകാലത്ത് താടിയുടെ നല്ല കറുകറുത്ത് കറുത്തിട്ടുള്ള നല്ല ആ ചെറുപ്പകാലത്താണ് അവിടെ മുദരിസായിരിക്കുന്ന കാലത്ത്. അപ്പൊ പറഞ്ഞു, ഉമർ ഫാറൂഖ് തങ്ങളെ ചെറുപ്പക്കാരനാണ്, ആ സ്പിരിറ്റ് കൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്, പക്ഷെ ഇവിടെ ഇപ്പൊ ഇത് ആവശ്യമാണ് എന്ന് പറഞ്ഞു.
ഉടനെ പൊസോടങ്ങളെ എഴുന്നേറ്റ് പറഞ്ഞു, ഇവിടെ ചെറുപ്പക്കാരൻ പറഞ്ഞാലും വയസ്സുള്ളവര് പറഞ്ഞാലും അള്ളാഹുവിന്റെ ദീൻ ദീനാണ്. ദീന് ചെറിയവർ പറഞ്ഞാലും വലിയവർ പറഞ്ഞാലും അള്ളാഹുവിന്റെ ദീൻ ദീനാണ്. ഇവിടെ സുന്നത്ത് ജമാഅത്തിനെതിരായി ഒന്ന് നടത്താൻ അനുവദിക്കൂല എന്ന് തങ്ങൾ അവിടെ നിന്ന് പ്രസ്താവിച്ചു. അതോടുകൂടെ ആ സദസ് പിരിഞ്ഞു. അങ്ങനെയുള്ള സംയുക്ത ജമാഅത്ത് രൂപീകരിക്കാൻ സാധിച്ചില്ല. നോക്കുമ്പോ ശരിക്കും ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ ഒരു ഹിഡൻ അജണ്ടയായിരുന്നു ഈ സംയുക്ത ജമാഅത്ത് എന്നുള്ളത്. അന്നെങ്കിലും സംയുക്ത ജമാഅത്ത് അവിടെ രൂപീകരിച്ചിരുന്നുവെങ്കിൽ ആ ഭാഗത്ത് 33 വരുന്ന മഹല്ലുകൾ ഇന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ കീയിൽ അകപ്പെട്ടു പോകുമായിരുന്നു. അതിനെതിരെ ചെറുത്തു നിന്ന് ശബ്ദിച്ചത് മഹാനായ പൊസൂട്ടതങ്ങൾ ഉസ്താദായിരുന്നു. അങ്ങനെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ആരുടെ മുന്നിലും ആരുടെ മുഖം നോക്കാതെ, ആരുടെ പണമോ മുഖമോ അവരുടെ അധികാരമോ ഒന്നും നോക്കാതെ ദീന് ദീനായി പറഞ്ഞു കൊടുത്ത മഹാ ആ പൊസോട്ട് തങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് താജുലുലമയാണ്. താജുലുലമയുടെ മകളുടെ മകളെയാണ് പൊസോട്ടങ്ങൾ കല്യാണം കഴിച്ചത്. താജുലുലമയുടെ പേരെ കുട്ടിയാണ് പൊസോട്ട് തങ്ങൾ ഉസ്താദിന്റെ ഭാര്യ. അപ്പോ ബാക്കിയാത്ത സ്വാലിഹാത്തിൽ നിന്ന് ബാക്കവി ബിരുദം വാങ്ങി വന്ന് കോഴിക്കോട് ഭാഗത്ത് രണ്ട് സ്ഥലത്ത് 2 മുദരിസായിരുന്നു. അങ്ങനെ ഒരു ദിവസം താജുലമ പറഞ്ഞു, പുതിയാപ്പിള ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കോഴിക്കോട് നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന് പൊസോട്ട് പള്ളിയിൽ താജുലമ ഖാദിയായിരുന്നു. അവിടെ പൊസോട്ട് വെച്ച് താജുലമ പൊസോട്ട് തങ്ങൾക്ക് ദർശേൽപ്പിച്ചു കൊടുത്ത് അങ്ങനെയാണ് അവിടെ മുദരിസായത്. താജുലമാണ് ഇങ്ങോട്ട് മഹാനവകൾ കൊണ്ടുവന്നത്. ആ ബഹുമാനപ്പെട്ട പൊസൂട്ട് തങ്ങൾ ഉസ്താദ് എപ്പോഴും പറയും അവിടുത്തെ മദ്ഹർ എന്ന് പറയുന്ന വലിയ സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിൽ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ സംഘടനയുടെ മീറ്റിംഗുകളും പരിപാടികളൊക്കെ ചേരുമ്പോ എപ്പോഴും അവിടുന്ന് പറയാറുണ്ട്. എന്താ പറയാനുള്ളത്? ഈ മദ്ഹർ എന്ന് പറയുന്ന സ്ഥാപനം ഇവിടെ ഉണ്ടാകാൻ തന്നെ കാരണം മഹാനവരിൽ പറയാറുണ്ട്, ബാഖിയാത്ത് സ്വാലിഹാത്തിൽ പഠിക്കുന്ന കാലഘട്ടത്ത് വെല്ലൂർ ബാക്കിയാത്തിൽ പഠിക്കുന്ന കാലഘട്ടത്ത് ആ ബാക്കിയാത്തിന്റെ മുറ്റത്ത് അവിടത്തതിന്റെ ബാനിയായ ബാനി ഹസറത്ത് അതിന്റെ ശില്പി അവിടെ കിടക്കുന്നുണ്ട്, മക്ബറയുണ്ട്. എല്ലാ ദിവസവും അവിടെ പഠിക്കുന്ന 1000 വരുന്ന മുതാല്ലിമീങ്ങള് ആ മക്ബറയിൽ ചെന്നുകൊണ്ട് സിയാറത്ത് ചെയ്യുന്നു. അവിടെയുള്ള മുദരിസുമാരെ സിയാറത്ത് ചെയ്യുന്നു. തങ്ങളവരുകൾ പറഞ്ഞു, ഇങ്ങനെ എല്ലാ മുതാല്ലിമീങ്ങളും അവിടെ സിയാറത്ത് ചെയ്യുമ്പോ, ഉസ്താദുമാരെ സിയാറത്ത് ചെയ്യുമ്പോ എന്റെ മനസ്സിലൊരു ആഗ്രഹമാണ്, ഇതുപോലെ ഞാൻ മരിച്ചാലും എന്നെ സിയാറത്ത് ചെയ്യപ്പെടുമോ? അതാണ് ഇന്ന് പൊസോട്ട്, അതാ മദ്ഹറിന്റെ മുറ്റത്ത് തങ്ങൾ കിടക്കുന്നു. എത്രയോ രാത്രിയും പകലും ആളുകൾ സിയാറത്തിന് വരുന്നു. 300 വരുന്ന അവിടെ പഠിക്കുന്ന മുതാല്ലിമീങ്ങളും ദിനേന സിയാറത്ത് ചെയ്യുന്നു. അവിടുത്തെ ഉസ്താദുമാരും സിയാറത്ത് ചെയ്യുന്നു. അത് പണ്ട് പഠിക്കുന്ന കാലഘട്ടത്ത് ആഗ്രഹിച്ച ആഗ്രഹമാണ്. സഹോദരന്മാരെ നിങ്ങൾ നോക്കൂ, ആ ബഹുമാനപ്പെട്ട പൊസോട്ട് തങ്ങൾ ഉസ്താദ് അവരൊക്കെ ദീനിന് വേണ്ടി, അതാ ദീനിന് വേണ്ടി തന്റെ ശരീരവും എല്ലാം ചെലവഴിച്ച മഹാന്മാരാണ്. ആ പൊസോട്ട് തങ്ങൾ ഉസ്താദ് അതാ ഈ കഴിഞ്ഞ ദുൽഹജ്ജിലാണ് വഫാത്താകുന്നത്. കഴിഞ്ഞ ദുൽഹജ്ജ് മാസത്തിലാണ് തങ്ങൾ ഉസ്താദിന്റെ ഹാർട്ടിന് ചെറിയ ഒരു ക്ഷീണം വരുന്നു. ആ ക്ഷീണം വന്നപ്പോൾ തങ്ങളവരകൾ പറഞ്ഞു, മക്കളെ എന്റെ മരണത്തിന്റെ ബെല്ലടിച്ചു പോയി, എനിക്ക് മരിക്കാനുള്ള സമയമായി പോയി, അതുകൊണ്ട് ഇനി ഞാൻ കൂടുതൽ കാലം ദുനിയാവിൽ ഞാൻ ഉണ്ടാവൂല. 1 മുമ്പ് തങ്ങൾ വെറുകൽ പറയുകയാണ്, എന്റെ മരണത്തിന്റെ ബെല്ലടിച്ചു, ഇനി ഞാൻ കൂടുതൽ നീ ദുനിയാവിൽ ഉണ്ടാവൂല മക്കളെ. തങ്ങളവരുകൾ അന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എല്ലാ സംസാരത്തിലും ഏത് പരിപാടിക്ക് പോയാലും എവിടെ പോയാലും തങ്ങളെ സംസാരം മരണത്തെ കുറിച്ച് മാത്രമാണ്. തങ്ങൾ പറയുന്നു, 50 കഴിഞ്ഞാല് പിന്നെ ഹാർട്ടിന് രോഗം വന്നു, പിന്നെ കിഡ്നിക്ക് രോഗം വന്നു, ഷുഗർ പ്രഷർ കൊളസ്ട്രോള് ഇങ്ങനെയുള്ള രോഗങ്ങൾ വന്നു, പിന്നെ ഇബാദത്തും ചെയ്യാൻ കഴിയില്ല, മരിക്കാൻ വേണ്ടി തയ്യാറാകണം, മരണത്തിലേക്ക് വേണ്ടി ഒരുങ്ങണം എന്നിങ്ങനെ തങ്ങളവകൾ 1 എല്ലാ സംസാരത്തിലും പറയുന്നത് ഇത് മാത്രമാണ് കേട്ടോ.
എടരിക്കോട് മലപ്പുറത്ത് വെച്ച് നടക്കുന്ന സമയത്ത് അവിടെ എസ് വൈ എസ് എന്റെ വാർഷികമാണ്. അവിടെയും ക്ലാസ്സിൽ തങ്ങൾ പറയുന്നത് എന്താ, മരണത്തെ കുറിച്ച് മാത്രമാണ് അവിടെയും പറയുന്നത്. അങ്ങനെ സംസാരം മുഴുവനും മരണത്തെ കുറിച്ചാണ്. ഒരു കൊല്ലത്തിനിടയിൽ എല്ലാ സംസാരവും മരിക്കാനുള്ള ഒരുക്കത്തെ കുറിച്ചാണ്, മരിക്കാൻ വേണ്ടി തയ്യാറാകണം എന്നതിനെ കുറിച്ചാണ്. എന്നിട്ടോ മഹാനായ സയ്യിദ് അവർകൾ കഴിഞ്ഞ ദുൽഹജ്ജിലാണ് വഫാത്തായത്. അതിന്റെ തൊട്ടുമുമ്പുള്ള റമദാനിൽ, റമദാനിന്റെ 30 തന്നെ ശവ്വാൽ ശഅബാനിൽ തന്നെ തങ്ങൾ അവർകൾ തങ്ങളും തങ്ങളെ ഭാര്യയും തങ്ങളെ മകനും മകന്റെ ഭാര്യയും പേരക്കുട്ടികളും കുടുംബസമേതം ഉംറക്ക് വേണ്ടി അവര് ഉംറക്ക് വേണ്ടി പോയിരുന്നു. അങ്ങനെ ഉംറക്ക് വേണ്ടി പോയപ്പോൾ അവിടുത്തെ മകൻ ബഹുമാനപ്പെട്ട ഷഹീറുൽ ബുഖാരി തങ്ങള് നേരിട്ട് എന്നോട് പറഞ്ഞതാണ്. ഷഹീറുൽ ബുഖാരി തങ്ങള് പറയുകയാണ്, ഞങ്ങൾ പോയപ്പോ അതാ കഅബാലയത്തിൽ ചെന്നുകൊണ്ട് തവാഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കഅബാലയത്തിലേക്ക് രണ്ട് കൈയും വെച്ചുകൊണ്ട് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നു, അല്ലാഹോ എന്റെ മനസ്സിൽ നിന്ന് എന്റെ ഭാര്യയോടുള്ള സ്നേഹം, എന്റെ മക്കളോടുള്ള സ്നേഹം, എന്റെ കുടുംബത്തോടുള്ള സ്നേഹം, ഈ ദുനിയാവിനോടുള്ള സ്നേഹം, ഈ എല്ലാ സ്നേഹവും എന്റെ മനസ്സിൽ നിന്ന് നീ എടുത്തു കളയണേ അല്ലാ. എന്നിട്ട് നിന്നോടുള്ള സ്നേഹം നിന്നെ മാത്രം എന്റെ മനസ്സിൽ ഇട്ടു തരണേ അല്ലാ. നിന്നെയും നിന്റെ ഹബീബിനെയും എന്റെ മനസ്സിലേക്ക് ഇട്ടു തരണേ. എന്റെ ഭാര്യയും മക്കളും കുടുംബങ്ങളും അവരോടുള്ള മുഴുവൻ ബന്ധങ്ങളും സ്നേഹങ്ങളും എന്റെ മനസ്സിൽ നിന്ന് എടുത്തു തരണേ അല്ലോ. എവിടെയാ ദുആ ചെയ്യുന്നത്? കഅബ പിടിച്ചുകൊണ്ട് ദുആ ചെയ്യുകയാണ് മകൻ ഷഹീറുൽ ബുഖാരി. തങ്ങൾ പറയുന്നു, ബാപ്പാന്റെ വല്ലാത്ത ദുആയാണ്. അങ്ങനെ അത് കഴിഞ്ഞു. അതാ നമ്മള് മദീനയിൽ വന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചാരത്ത് വന്നു. അവിടെയും അതാ പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് ബാപ്പ ദുആ ചെയ്യുന്നു. ഇതേപോലെ തന്നെ റബ്ബേ എന്റെ മനസ്സിൽ നിന്ന് ഇവരോടുള്ള സ്നേഹം മുഴുവനും എടുത്തു കളഞ്ഞു, നിന്നെയും നിന്റെ റബ്ബിനും നിന്റെ ഹബീബിന്റെയും സ്നേഹം മാത്രം എന്റെ മനസ്സിൽ തരണേ അല്ലാ. സഹോദരന്മാരെ സഹോദരിമാരെ, മരണത്തിലേക്കുള്ള ഒരുക്കമാണ്, മരിക്കാനുള്ള തയ്യാറെടുപ്പാണ് അവിടെ നിന്ന് ചെയ്തത്. ശേഷമാണത് മനസ്സിലായത്. എന്നിട്ടോ അതാ മദീനയിൽ നിന്ന് വരുന്ന സമയത്ത് അവിടുത്തെ ഒരു പ്രശസ്തനായ അറബി ഒരു അത്തറിന്റെ കുപ്പി കൊടുത്തു. ഒരു സാധാ അത്തറല്ല, റൗളാ ഷെരീഫിന്റെ ഉള്ളിലുള്ള അവിടുത്തെ പൊടിമണ്ണതാ. ആ പൊടിമണ്ണ് അത് കലർത്തിയ അത്തറ്, റൗളാ ഷെരീഫിന്റെ ഹുജറത്തു ഷെരീഫയുടെ ഉള്ളിലുള്ള പൊടിമണ്ണ് അത് വലിച്ചു കൂട്ടിയിട്ട് അത് ഈ അത്തറിൽ ചേർത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു അത്തറ് അവിടെ ഒരു അറബി പ്രമുഖനതാ തങ്ങളെ കയ്യിൽ കൊടുത്തപ്പോ ആ അത്തറ് അതേപോലെ സൂക്ഷിച്ചു കൊണ്ടുവന്ന് നാട്ടിൽ കൊണ്ടുവന്ന് മകളെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു, മോളെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ കഫം ബുടയിൽ തേക്കാനുള്ള അത്തറാണിത്, ഇത് സൂക്ഷിച്ചു വെക്കണേ. മാത്രമല്ല അവിടുന്ന് ഹദാ സൗദിയിൽ നിന്ന് മക്കയിൽ നിന്ന് വരുന്ന സമയത്ത് മഹാനായ തങ്ങളവറകിൽ ഇതിനു മുമ്പ് എത്രയോ പ്രാവശ്യം ഉംറക്ക് പോയിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും ചെയ്യാത്തതുപോലെ കഫം ചെയ്യാനുള്ള മുഴുവൻ തുണിയും അവിടെ നിന്ന് വാങ്ങിയിട്ട് അത് സംസം വെള്ളത്തിൽ കഴുകി ശുദ്ധിയാ കഴുകിയിട്ട് അതിനെ ഉണക്കിയിട്ട് ആ കഫം പുട മുഴുവനും അവിടെ നിന്ന് മടക്കി കൊണ്ടുവന്നു. ഉംറ കഴിഞ്ഞ് വരുമ്പോ നാട്ടിലേക്ക് കൊണ്ടുവരികയാണ്. മക്കയിൽ നിന്ന് വരുമ്പോൾ കഫം പുട അവിടെ നിന്ന് വാങ്ങിയിട്ട് സംസം വെള്ളത്തിൽ കഴുകിയിട്ട് ആ കഫം പുട കൊണ്ടുവരികയാണ്. മുമ്പൊരു ഒരുപാട് പ്രാവശ്യം ഉംറക്ക് പോയിട്ടുണ്ടെങ്കിലും അന്നൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഇപ്പം മരിക്കാനുള്ള ഒരുക്കത്തിലാണ്. എന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, അതാ സൗദിയിലെ ICF ആർ എസ് സിയുടെയും മദ്ഹറിന്റെയും കമ്മിറ്റിയിലെ അവിടുത്തെ പ്രമുഖരോട് മീറ്റിംഗിൽ അവിടുത്തെ പരിപാടി
പാഠത്തിൽ പറയുന്നു ഇതെന്റെ അവസാനത്തെ വരവാണ് ഇനി ഞാൻ സൗദിയിലേക്ക് വരൂല ഇനി ഞാൻ വരൂല സ്ഥാപനത്തിന്റെ ആവശ്യത്തിന് എന്റെ മക്കളോ മരുമക്കളോ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിന്റെ ആരെങ്കിലും ആരാണ് വരുക ഞാൻ ഇനി വരൂല എന്റെ അവസാനത്തെ വരവാണ് അതും പറഞ്ഞുകൊണ്ട് സഹോദരിയും തങ്ങളവനകിൽ മടങ്ങി വന്നു നോക്കൂ സഹോദരന്മാരെ മരിക്കാനുള്ള ഒരുക്കം എന്നിട്ട് വരുന്നത് എപ്പോഴാ റമദാൻ 18-നാണ് 21-ാം രാത്രിയാണ് അവിടെ പരിപാടി മദ്ഹറിൽ റമദാൻ 18-ന് നേരെ മദ്ഹറിലേക്ക് വന്നു വന്നിട്ടതാ അന്നത്തെ മദ്ഹറിലെ പ്രസംഗത്തിലും മുഴുവനും ഇതേ സംസാരമാണ് മരണത്തെ കുറിച്ചാണ് 50 വയസ്സായാൽ പിന്നെ മരിക്കാനായി എന്ന് പറഞ്ഞുകൊണ്ട് മദ്ഹറിലെ ഓരോ സ്ഥാപനത്തെയും ദാവാ കോളേജ് ഇന്നയാള് നോക്കണം അതേ വനിതാ കോളേജ് ഇന്നയാള് നോക്കണം ദർസ് ഇന്നയാള് നോക്കണം ഇംഗ്ലീഷ് മീഡിയം ഇന്നയാള് നോക്കണം പള്ളിയും സ്വലാത്ത മജ്ലിസും ഇന്നയാള് നോക്കണം അങ്ങനെ ഓരോന്നും ഏൽപ്പിച്ചിട്ടാണ് തങ്ങൾ അവരുകൾ ആ സ്വലാത്തിന്റെ മജ്ലിസിൽ നിന്ന് ഇറങ്ങുന്നത് നോക്കൂ സഹോദരന്മാരെ മുഴുവൻ ഏൽപ്പിച്ചു എന്നിട്ടതാ മകൻ ഷഹീർ തങ്ങൾ പറയുന്നു എന്നോടും എന്റെ അതാ സ്ഥാപനത്തിന്റെ സെക്രട്ടറി ബഹുമാനപ്പെട്ട ജലാൽ തങ്ങളെയും അവിടത്തെ മാനേജറെയും ഒക്കെ വിളിച്ചു വന്നു വിളിച്ചു വരുത്തി അലമാറ തുറന്ന് 50,000 രൂപ ആ 50,000 ഉറുപ്പിക കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു സ്ഥാപനത്തിന് ഇന്നേക്ക് ഒരു രൂപ പോലും കടമില്ല ഒരുർപ്പിക പോലും ഇപ്പോൾ സ്ഥാപനത്തിന് കടമില്ല ഇത് ബാക്കിയുള്ള പണമാണ് ഇനി നിങ്ങൾ സ്ഥാപനം നടത്തിക്കോളൂ ഞാൻ കടന്ന് ആസ്വദിച്ചോളാം എന്തൊരു വാചകമാണത് ഞാൻ കടന്ന് ആസ്വദിച്ചോളാം നിങ്ങൾ സ്ഥാപനം നടത്തിക്കോളൂ മഹാനായ തങ്ങളെ വരകൾ പറഞ്ഞുവത്രേ ഇപ്പോഴതാ കിടന്നുകൊണ്ട് ആസ്വദിക്കുകയാണ് സ്ഥാപനം കണ്ടുകൊണ്ട് അതിന്റെ മുന്നിൽ കിടന്ന് ആസ്വദിക്കുകയാണ് തങ്ങളവറുകൾ അങ്ങനെ എല്ലാം ഏൽപ്പിച്ചു കൃത്യമായി ഏൽപ്പിച്ചു അവസാനം മദ്ഹറന്ന് പോകുമ്പോ പറഞ്ഞു ഞാനിനി മദ്ഹറിലേക്ക് എന്റെ ജീവിതത്തിൽ വരൂല ഹയാത്തിൽ വരൂല എന്റെ അവസാനത്തെ വരവാണിത് അതും പറഞ്ഞുകൊണ്ട് മഹാനായ തങ്ങളവകൾ മദ്ഹറിൽ നിന്ന് പോയി പിന്നെ കൂടുതൽ സമയം ഹോസ്പിറ്റലിലായിരുന്നു സുഖമില്ലാതെ അങ്ങനെ ദുൽഹജ്ജ് മാസമായപ്പോ മഹാനായ സയ്യിദ് അവർക്ക് രോഗം ശക്തിയായി ശക്തിയായി മരണത്തിന്റെ 2 ദിവസം മുമ്പ് മകൻ ഷഹീർ തങ്ങൾ പറയുന്നു ആരോടും ഒന്നും സംസാരിക്കുന്നില്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്ര മാത്രം അല്ലാഹ് 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 എന്നുള്ള ദിക്ര മാത്രമാണ് ഒരാളോടും സംസാരമില്ല ഒന്നുമില്ല അല്ലാഹ് എന്നുള്ള ദിക്ര മാത്രം മകൻ ഷഹീർ തങ്ങൾ പറയുന്നു മരണത്തിന്റെ ദിവസം രാത്രി 1:30 വഫാത്താകുന്നത് അന്ന് രാവിലെ മുതൽ തന്നെ പറയുന്നു ഞാൻ സ്വർഗത്തിൽ പോകുന്നു എനിക്ക് സ്വർഗത്തിലേക്ക് പോകണം എനിക്ക് സ്വർഗത്തിലേക്ക് പോകണം ഞാനിതാ പോകുന്നു പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അല്ലാ 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 എന്നുള്ള ദിക്ര ചൊല്ലുന്നു ഇടക്കിടെ പറയുന്നു ഞാൻ സ്വർഗത്തിൽ പോകുന്നു മകൻ ഷഹീർ തങ്ങൾ പറയുകയാണ് ഞാൻ പറഞ്ഞു ബാപ്പാ എത്ര പണി ഇവിടെ ബാക്കിയുണ്ട് എന്തൊക്കെ ചെയ്യാനുണ്ട് ഇങ്ങനെ പോകാനായോ എന്ന് ചോദിക്കുന്ന സമയത്ത് നിനക്കതൊന്നും അറിയില്ല മോനെ ഞാൻ പോകുന്നു എനിക്ക് സ്വർഗത്തിലെത്തണം ഞാൻ സ്വർഗത്തിൽ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അല്ലാ അല്ലാ എന്നുള്ള ദിക്രിൽ പാതിരാത്രിയാകുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊണ്ട് ലോകത്തോട് തങ്ങളവരകൾ വിട പറയുകയാണ് ആ നിലക്ക് മരണം മുന്നിൽ കണ്ടുകൊണ്ട് വിട പറഞ്ഞ മഹാരഥന്മാർ മോമിനീങ്ങളെ
ജീവിതം മുഴുവനും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സമർപ്പിച്ച മഹത്തുക്കളായ മരമഹാരഥന്മാരാണ് ഈ കഴിഞ്ഞുപോയ മഹത്തുക്കൾ അവരെയാണ് നമ്മൾ അനുസ്മരിക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് ഒരു ഒരു നല്ല ഒരു മുസ്ലിമായ മനുഷ്യൻ ഈമാനുള്ള മനുഷ്യൻ അവന്റെ ജീവിതം ഇന്ന് വിഷയം കൊടുത്ത നൈജ മുസ്ലിം എന്നാണ് അഥവാ ഒരു യഥാർത്ഥ മുസ്ലിം ഈ മഹാന്മാരെ കണ്ടുപിടിക്കണം ആ മഹത്തുക്കളുടെ ജീവിതം കണ്ടുപിടിക്കണം അവരെ നാവ് ചീത്ത വാക്കിന് അവര് പ്രയോഗിച്ചില്ല ഹറാമിന് പ്രയോഗിച്ചില്ല കൈകളെ ഹറാമിന് പ്രയോഗിച്ചില്ല കാലുകൊണ്ട് ഹറാം അവര് ചെയ്തില്ല അല്ലാ പൊരുത്തപ്പെടാത്ത ഒന്നും ചെയ്തില്ല അവര് മുഴുവനും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി അല്ലാഹുവിന്റെ ദീനെ വളർത്താനും ദീനിന്റെ പ്രവർത്തനത്തിന് വേണ്ടി അവര് മുഴുവനും സമയം ചെലവഴിച്ചതാണ് കേട്ടോ അതുകൊണ്ട് മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കഴിയുന്നത് നമ്മളെ കൊണ്ട് ചെയ്ത് ജീവിതത്തിൽ ഒരു ഹറാം സംഭവിച്ചു പോകരുത് കേട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു അല്ലൈനാനി സിനാഹുമൻ നദറു അല്ലുദനാനി സിനാഹുമൽ ഇസ്തിമാഉ രണ്ട് കണ്ണിന്റെ വിഭിചാരമാണ് കണ്ണുകൊണ്ട് ഹറാം കാണുക രണ്ട് കാതിന്റെ വ്യഭിചാരമാണ് കാതുകൊണ്ട് ഹറാം കേൾക്കുക രണ്ട് കൈയിന്റെ വ്യഭിചാരമാണ് കൈകൊണ്ട് ഹറാം പിടിക്കുക മനസ്സിന്റെ വ്യഭിചാരമാണ് മനസ്സുകൊണ്ട് ഹറാം ചിന്തിക്കുക കാലിന്റെ വ്യഭിചാരമാണ് കാലുകൊണ്ട് ഹറാമിലേക്ക് നടന്നു പോവുക ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികളെ അന്യ പുരുഷന്റെ സംസാരം നീ കേട്ടുകൂടാ അന്യ പെണ്ണിന്റെ സംസാരം നീ കേട്ടുകൂടാ അത് ഹറാമാണത് കേട്ടുകൊണ്ട് നീ രസിച്ചുകൂടാ അന്യ പുരുഷനെ നീ കണ്ടുകൂടാ അന്യ സ്ത്രീയെ നീ കണ്ടുകൂടാ അത് കണ്ണിന്റെ വ്യഭിചാരമാണ് കാതുകൊണ്ട് ഹറാം കേൾക്കല് അത് കാതിന്റെ വ്യഭിചാരമാണ് ഓ സഹോദരന്മാരെ സഹോദരിമാരെ വാട്സപ്പും ഫേസ്ബുക്കും വർദ്ധിച്ച കാലമാണ് സോഷ്യൽ മീഡിയകൾ വർദ്ധിച്ച കാലമാണ് നിന്റെ കൈകൊണ്ട് അന്യ പെണ്ണിന് മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നുണ്ടോ അത് കൈയിന്റെ വ്യഭിചാരമാണ് വോയിസ് മെസ്സേജ് അയക്കുന്നുണ്ടോ നിന്റെ നാവിന്റെ വ്യഭിചാരമാണ് അത് നിന്റെ ചെവി കൊണ്ട് കേൾക്കുന്നുണ്ടോ അത് കാതിന്റെ വ്യഭിചാരമാണ് നിന്റെ കണ്ണുകൊണ്ട് മെസ്സേജ് വായിക്കുന്നുണ്ടോ അത് കണ്ണിന്റെ വ്യഭിചാരമാണ് ചെറുപ്പക്കാരെ നന്നായി ചിന്തിക്കണം ഇന്നല്ലെങ്കിൽ നാളെ മരണപ്പെട്ടു പോകണം ദുനിയാവ് ശാശ്വതമല്ലല്ലോ എത്രയെത്ര ചെറുപ്പക്കാരാണ് അപകടത്തിൽ പെട്ട് മരിക്കുന്നു സുബ്ഹാനല്ലാഹ് ഞാൻ ഓർത്തു പോവുകയാണ് ചെറുപ്പക്കാരെ ആരെ മുന്നിലാ നിങ്ങൾ അഹങ്കാരം നടിക്കുന്നത് റബ്ബിനെ മറന്ന് ജീവിതം വേണ്ട അല്ലാഹുവിനെ മറന്നിട്ടൊരു ജീവിതം വേണ്ട ചിലപ്പോ നല്ല ആഫിയത്തുണ്ടാകാം നല്ല ആരോഗ്യമുണ്ടാകാം നല്ല പണമുണ്ടാകാം നിന്റെ പണമെന്ത് വിഷയമാണ് ആരോഗ്യമെന്ത് വിഷയമാണ് റബ്ബിനതൊന്നും ഒരു പ്രയാസമല്ല കേട്ടോ ഒരു ചെറിയ ക്യാൻസർ രോഗം വന്നാൽ നിന്റെ അഹങ്കാരം എവിടെ നിന്റെ ആഫിയത്ത് എവിടെ നിന്റെ പൈസ എവിടെ നിന്റെ സമ്പത്ത് എവിടെ ജീവിതം മുഴുവനും കണ്ണുനീര് കുടിച്ചിട്ടല്ലേ കഴിയുന്നത് ഞാൻ ഓർത്തുപോവുകയാണ് മഹാനായ സയ്യിദ് ബായാർ തങ്ങൾ ഉസ്താദ് ഞാൻ അവിടുത്തെ സ്ഥാപനത്തിന്റെ ഒരു ചെറിയ ഹാദിമാണ് ആ സ്ഥാപനത്തിലെ കഥാ ഒരു ചെറുപ്പക്കാരൻ വരുന്നു ആ ചെറുപ്പക്കാരൻ അതാ മുഖത്തേക്ക് ഒരു തുണിയും ഇങ്ങനെ അതാ പൊക്കി ഇങ്ങനെ ബന്ധാക്കി പിടിച്ചിരിക്കുന്നു ആ ചെറുപ്പക്കാരൻ ഈ തുണി ഇങ്ങനെ എടുക്കുന്നില്ല തങ്ങളെ സമീപത്തേക്ക് വരുന്നു നോക്കുമ്പോൾ എന്താ സംഭവം ആ ചെറുപ്പക്കാരന്റെ നാവിൽ ക്യാൻസർ രോഗമാണ് എന്നിട്ട് നാവിങ്ങനെ വലുതായി വലുതായി വീർത്ത് വായയുടെ ഉള്ളിൽ തൊള്ളയുടെ ഉള്ളിൽ ആ നാവ് കൊള്ളുന്നില്ല നാവ് പുറത്തേക്ക് വരുന്നു നാവ് വീർത്തിങ്ങനെ വലുതായിരിക്കുകയാണ് അതിൽ നിന്ന് വല്ലാത്ത ദുർഗന്ധം വരുന്നു തങ്ങളെ സമീപത്തേക്ക് ഈ തുണിയും പൊക്കിയിട്ട് ഇങ്ങനെ പൊത്തിയിട്ട് വരികയാണ് അത് കണ്ടിട്ട് തങ്ങളും കരഞ്ഞുപോയി ഞങ്ങളെല്ലാവരും സമീപത്തുള്ളവര് കരഞ്ഞുപോയി എന്തൊരു അദാബാണ്
ചെറുപ്പക്കാര അങ്ങനെയുള്ള അദാബ് റബ്ബിനെ തരാൻ നമുക്കൊരു പ്രയാസവുമില്ല. നീ ചിന്തിക്കണ്ട, എനിക്ക് നല്ല ആഫിയത്തുണ്ടെന്ന്. ഒരു ചെറിയ അതുപോലത്തെ രോഗം തന്നാൽ മതി, പിന്നെയാണ് നിന്റെ ജീവിതം മുഴുവനും നീ കണ്ണുനീര് കുടിക്കുകയാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരെ, അത്തരം അദാബുകൾ റബ്ബിനൊരു പ്രയാസവുമില്ല, അള്ളാഹുവിനൊരു പണിയുമില്ല. അള്ളാഹനങ്ങനെ നീ ചോദ്യം ചെയ്യേണ്ട. ചെറുപ്പക്കാരികളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ മറന്നുകൊണ്ട് നിങ്ങൾ ജീവിക്കണ്ട. ഔറത്തും തുറന്നുകൊണ്ട്, മുഖം തുറന്നുകൊണ്ട്, മുങ്കൈ തുറന്നുകൊണ്ട് നിങ്ങൾ പുറത്തിറങ്ങി നടക്കരുത് കേട്ടോ. വയലിനാണെങ്കിലും ഉറൂസിനാണെങ്കിലും സിയാറത്തിനാണെങ്കിലും കല്യാണത്തിനാണെങ്കിലും മരുന്നിനാണെങ്കിലും എവിടെ എവിടേക്കാണെങ്കിലും നിങ്ങളെ വീട്ടിൽ നിന്ന് നിങ്ങൾ ഇറങ്ങുന്നുണ്ടോ? പൂർണമായ ഔറത്ത് മറക്കാതെ ഉമ്മമാരെ, നിങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൂടാ? മൂന്നാം ക്ലാസ് പഠിക്കുന്ന മക്കളോട് ചോദിച്ചു നോക്കൂ, അന്യ പെണ്ണിന്റെ മുന്നില്, അന്യ പുരുഷന്മാരെ മുന്നില് സ്ത്രീയുടെ ഔറത്ത് എത്രയാണ്? ശരീരം മുഴുവനും ഔറത്താണ്. ചില സ്ത്രീകളുടെ ധാരണ എന്താണ്? ഒരു മഫ്തയും ഇട്ട് കഴിഞ്ഞാല്, മുടിയും കാണാതെ മഫ്ത ധരിച്ചു കഴിഞ്ഞാല്, മുഖം തുറന്ന് നടന്നാൽ പൂർണമായി ഔറത്ത് മറച്ചു എന്നാണ്. ഇല്ല ഉമ്മ, നിന്റെ മുഖവും ഔറത്താണ്, മുങ്കയും ഔറത്താണ്. അത് അന്യ പുരുഷന്മാരെ കാണുന്നത് ഹറാമാണ്. മുഖം തുറന്ന് നടക്കുന്ന പെണ്ണേ, മുങ്കൈ തുറന്ന് നടക്കുന്ന പെണ്ണേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നരകത്തിൽ വെച്ച് മിഅ്റാജിന്റെ രാത്രിയിൽ ഞാൻ കൊറേ പെണ്ണുങ്ങളെ കണ്ടു, വല്ലാത്ത അദാബാണ് അവർക്ക് നൽകുന്നത്. നോക്കുമ്പോൾ എന്താ, അതിലൊരു പെണ്ണുണ്ട്, ആ പെണ്ണിന്റെ തലയുടെ മുടി ഇങ്ങനെ നീണ്ടുവന്ന് കൈക്കാല് മുഴുവനും കെട്ടിയിടപ്പെട്ട പെണ്ണാണ്. അവളെ തലച്ചോറിങ്ങനെ തിളക്കുന്നുണ്ട്. അവള് നരകത്തിരിങ്ങനെ വാവിട്ട് നിലവിളിക്കുകയാണ്. ഫാത്തിമ ബീവി ചോദിക്കുന്നു, എന്താണ് വാപ്പാ ആ പെണ്ണ് ചെയ്ത കുറ്റം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലാ തുഅതി ശഅറഹാ മിനർരിജാൽ, അന്യ പുരുഷന്മാരെ മുന്നിൽ തല തുറന്ന് നടന്നവളാണ്, മുഖം തുറന്ന് നടന്നവളാണ്, ഔറത്ത് മറക്കാത്ത പെണ്ണാണ് കേട്ടോ. അതുകൊണ്ട് സഹോദരിമാരെ, നിങ്ങൾ ഔറത്ത് തുറന്നുകൊണ്ട് നടക്കുന്നവരാകരുത്. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം. ഇസ്ലാമിന്റെ നിയമങ്ങൾ അംഗീകരിക്കണം. ഒരു നേരത്തെ നിസ്കാരവും ജീവിതത്തിൽ ഖളാ ആയി പോകരുത് കേട്ടോ. ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ഹയ്യ അലൽ സ്വലാ, ഹയ്യ അലൽ ഫലാ, നിസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന് അല്ലാഹുവിന്റെ വീട്ടിൽ നിന്ന്, ഓ മുസ്ലിമേ, നിനക്ക് ഭക്ഷണം തരുന്ന, നിനക്ക് വെള്ളം തരുന്ന, നിനക്ക് കാപ്പിത്തോട്ടം തന്ന, നിനക്കതാ കുരുമുളകിന്റെ തോട്ടം തന്ന, നിനക്ക് ഏലക്കയുടെ തോട്ടം തന്ന, നിനക്ക് വെള്ളം തന്ന, വീട് തന്ന, ഭക്ഷണം തന്ന, ആരോഗ്യം തന്ന, മക്കളെ തന്ന, ഭാര്യയെ തന്ന, വാഹനം തന്ന, ഈ എല്ലാം തന്ന രാജാവായ റബ്ബുണ്ടല്ലോ. ആ റബ്ബിന്റെ വീടാണിത്, ആ റബ്ബിന്റെ അതാ ഭവനമാണിത്. ആ റബ്ബിന്റെ വീട്ടിൽ നിന്ന്, അവന്റെ ഭവനത്തിൽ നിന്ന് അവന്റെ പ്രതിനിധികൾ, അതാ അവനെ ഏൽപ്പിച്ച ആളുകളാണ് വിളിക്കുന്നത്, അല്ലാഹ് ഏൽപ്പിച്ചവരാ വിളിക്കുന്നത്. ഹയ്യാല സ്വലാ, നിസ്കാരത്തിലേക്ക് വരണേ. ഹയ്യാലൽ ഫലാ, വിജയത്തിലേക്ക് വരണേ എന്ന് വിളിക്കുന്നത് ഈ നാട്ടിലെ ഏതെങ്കിലും രാമനെയല്ലല്ലോ, ജോസഫിനെയല്ലല്ലോ, മറ്റു മതക്കാരെയല്ലല്ലോ. അബൂബക്കറെന്നും ഉമറെന്നും ഉസ്മാനെന്നും മുഹമ്മദെന്നും അതാ അങ്ങനെ പേരുള്ള മുസ്ലിമീങ്ങളായ നമ്മയല്ലേ പള്ളിയിലേക്ക് വിളിക്കുന്നത്, രാജാവായ റബ്ബിന്റെ പ്രതിനിധിയല്ലേ വിളിക്കുന്നത്, അവന്റെ വീട്ടിലേക്കല്ലേ വിളിക്കുന്നത്. ആ വിളിക്കുത്തരം ചെയ്യല് മുസ്ലിമേ, നമുക്ക് നിർബന്ധമല്ലേ? അവന്റെ വിളിക്കുത്തരം ചെയ്തില്ലെങ്കിൽ അവനേക്കാൾ വലിയ നന്ദി കെട്ടവനുണ്ടോ? അതുകൊണ്ട് പുരുഷന്മാരെ, ഈ നാട്ടിലെ മുഴുവൻ പുരുഷന്മാരോട് പറയുന്നു, പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചാൽ നിസ്കാരത്തിലേക്ക്, പള്ളിയിലേക്ക് വരണേ.
അത് നമുക്ക് നിർബന്ധമാണ് കേട്ടോ. ഫർള് കിഫായാണ് പള്ളിയിലെ ജമാഅത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തങ്ങളതാ ഇങ്ങനെ പറഞ്ഞപ്പോ ഒരു സ്വഹാബി രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു പറയുന്നു, യാ റസൂലല്ലാഹ് എന്റെ രണ്ട് കണ്ണിനും കാഴ്ചയില്ല, എനിക്കും അതാ വേറെ ഒരാൾ എന്റെ കയ്യും പിടിച്ച് പള്ളിയിലേക്ക് വരണം, എനിക്ക് ജമാഅത്തിന് ഒതുറു തന്നുകൂടെ, എനിക്ക് ജമാഅത്തിലേക്ക് വരാൻ പറ്റുന്നില്ല, എനിക്കൊരു ഒഴിവ് തന്നുകൂടെ. തങ്ങൾ ചോദിച്ചു, അബ്ദുല്ലാ നിന്റെ വീട്ടിലേക്ക് പള്ളിയിലെ ബാങ്ക് കേൾക്കുന്നുണ്ടോ? ഉണ്ട് നബിയെ, എങ്കിൽ ഇല്ല, നീ പള്ളിയിലെ ജമാഅത്തിന് വന്നേ പറ്റൂ, പള്ളിയിലെ ജമാഅത്തിന് വന്നേ പറ്റൂ. അതുകൊണ്ട് പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള മുഅ്മിനീങ്ങളോട് ഞാൻ പറയുന്നു, പുരുഷന്മാരോട്, നിങ്ങൾ പള്ളിയിലേക്ക് വരണം, അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് വരണം. അതാണ് പള്ളിയുമായുള്ള ബന്ധം. ഏഴ് വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഏഴ് കൂട്ടർക്ക് അർശിന്റെ തണലുണ്ട്. അർശിന്റെ തണൽ, നാളെ മഹ്ശറയിൽ തലയുടെ ഒരു ചാണ് മുകളിൽ സൂര്യൻ ഉയർത്തി കുളിക്കുന്ന സമയത്ത് അർശിന്റെ തണൽ ലഭിക്കുന്നു. അക്കൂട്ടത്തിൽ ഏഴ് ആളുകൾ, അതിൽ ഒന്ന് വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജ്, പള്ളിയുമായി മനസ്സ് ബന്ധപ്പെട്ട മനുഷ്യനാണ്. ആ പള്ളിയുമായി മനസ്സ് ബന്ധപ്പെട്ടവൻ എന്ന് പറഞ്ഞാല് പള്ളിയിൽ മൗലിദ് ഉണ്ടാവുമ്പോ ചീരണി വെക്കുന്നവൻ, അല്ലെങ്കിൽ ഇവിടെ ചോറ് വിളമ്പുന്നവൻ, അല്ലെങ്കിൽ ഇവിടെ പണിക്ക് വരുന്നവൻ, എല്ലാം ഇവിടെ അലങ്കരിക്കുന്നവൻ എന്നല്ല, അതൊക്കെ വേണം വേണ്ട എന്നല്ല, പക്ഷെ പള്ളിയുമായി മനസ്സ് ബന്ധപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ പള്ളിയിലെ ജമാഅത്തിൽ സംബന്ധിക്കുന്നവനാണ്. പള്ളിയിൽ അഞ്ചു നേരം നടക്കുന്ന ജമാഅത്തിൽ സംബന്ധിക്കുന്നതാണ് പള്ളിയുമായുള്ള ഇമാറത്ത്. അതാണ് പള്ളിയുമായുള്ള ബന്ധം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ ചെറുപ്പക്കാരോട് പ്രത്യേകം പറയുന്നു, ഇപ്പോൾ വാഹനങ്ങളുണ്ട്, ബൈക്കുണ്ട്, കാറുണ്ട്, നമുക്കൊക്കെ സ്വന്തം എത്ര ആളുകൾക്ക് വാഹനമുണ്ട്. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ ആ ജമാഅത്തിലേക്ക് അതിന്റെ സമയമാകുമ്പോൾ വന്നുകൂടെ, അള്ളാഹു തന്നതല്ലേ, അള്ളാഹുക്ക് ഒരു നന്ദിയായി ശുക്രായി നമുക്ക് പള്ളിയിലെ ജമാഅത്തിന് വരണം. അതാണ് നമുക്ക് കിട്ടുന്നത്, നമുക്ക് കിട്ടുന്ന വലിയ പുണ്യം അതാണ്. നമ്മൾ ഒറ്റക്ക് നിസ്കരിക്കുന്നതും 27 പ്രാവശ്യം നമ്മൾ നിസ്കരിക്കുന്നതും ഒരു പ്രാവശ്യം ജമാഅത്തായി നിസ്കരിക്കുന്നതും ഒരുപോലെയാണ്. സ്വലാത്തുൽ ജമാഅത്തി അഫ്ളുൽ മിൻ സ്വലാത്തിൽ ഫദ്ദി ബി 27 ദറജാ. തങ്ങൾ പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലമാണ് ജമാഅത്തായി നിസ്കരിച്ചാൽ. അതുകൊണ്ട് പള്ളിയിലെ ജമാഅത്തിന് വേണം. ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. മുഅ്മിനീങ്ങളെ, ആ നിലക്ക് സ്ത്രീകൾ പള്ളിയിലേക്ക് വരേണ്ടതില്ല, അത് തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നു, പെൺമക്കളുണ്ടായിരുന്നു, അവരാരും പള്ളിക്ക് നിസ്കരിക്കാൻ വന്നിട്ടില്ല, ജുമാക്കോ ജമാഅത്തിനോ വന്നിട്ടില്ല. അവരോട് വന്നവരോടൊക്കെ പറഞ്ഞത്, നിങ്ങളെ വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ളില് നിങ്ങളെ പ്രൈവറ്റ് അറയില്ലേ, ആ അറയിൽ വെച്ച് നിങ്ങൾ നിസ്കരിച്ചോ, നിങ്ങൾ പള്ളിയിലേക്ക് വരണ്ട, അവിടെയാണ് നിങ്ങൾക്ക് ഖൈറ്. ഈ പുരുഷന്മാര് പള്ളിയിൽ വന്ന് നിസ്കരിച്ച അവർക്ക് കിട്ടുന്ന കൂലി, ഒരു പെണ്ണ് വന്ന് പറഞ്ഞു, മഹദിയായ ഉമ്മ ഉമൈദിന് സായിദി റളിയല്ലാഹു അൻഹ വന്നിട്ട് പറഞ്ഞു, നബിയേ ഞാൻ വന്നത് ഒറ്റക്കല്ല, ഈ സ്ത്രീ സമൂഹത്തിന്റെ പ്രതിനിധിയായിട്ടാ ഞാൻ വന്നത്, അവരെല്ലാരും കൂടി എന്നെ അയച്ചതാണ്. എന്താ പ്രശ്നം? ഞങ്ങളെ ഭർത്താക്കന്മാര് പുരുഷന്മാര് അവര് പള്ളിയിലേക്ക് വരുന്നു, ജമാഅത്തായി നിസ്കരിക്കുന്നു, അവർക്ക് എത്ര കൂലി കിട്ടുന്നു, ഞങ്ങൾക്ക് ഈ കൂലി ഇല്ലല്ലോ. അതുകൊണ്ട് ഇന്നേ ഒരു ഇത് സ്വലാത്തമ്മാക്കയാ റസൂലല്ലാ, തങ്ങളെ കൂടെ നിസ്കരിക്കാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആ തങ്ങൾ പറഞ്ഞു, നിങ്ങളെ ആഗ്രഹമെല്ലാം ശരിയാണ്, പക്ഷേ നിങ്ങൾക്ക് നിസ്കാരം നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ളിൽ വെച്ച് നിസ്കരിക്കലാണ്. നിങ്ങളെ ഭർത്താക്കന്മാര് വന്ന് പള്ളിയിൽ നിസ്കരിച്ചാൽ അവർക്ക് 27 കൂലിയുള്ളൂ, ആ കൂലി നിങ്ങൾക്ക് പള്ളിയിൽ വരാതെ തന്നെ നിങ്ങളെ പൊരയിൽ വെച്ച് തരാ, ലാഭമല്ലേ? നമുക്ക് ആ കൂലി കിട്ടണം പള്ളിയിലേക്ക് വരണം, സ്ത്രീകൾക്ക് ആ കൂലി കിട്ടണം പള്ളിക്ക് വരണം, പൊരയിൽ വെച്ച് നിസ്കരിച്ചാൽ മതി. സ്ത്രീകൾക്ക് അവരുടെ വീടാണ് ഖൈർ. അതുകൊണ്ട് സഹോദരിമാരെ, ഒരു നേരത്തെ നിസ്കാരം പോലും കളായി പോകരുത്. ചെറുപ്പക്കാരെ, നിസ്കാരം കളായി പോകരുത്. ആ നിലക്ക് കൃത്യമായി നിസ്കാരം നിർവഹിച്ച് കടുവിന്റെ പരമാവധി ഖുർആൻ ഓതണം. ഒരു ദിവസം ഒരു കടലാസെങ്കിലും 2 പേജെങ്കിലും ഖുർആൻ നമ്മൾ പതിവാക്കണം.
ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സ്വലാത്ത് സ്വലാത്ത് കഴിവിന്റെ പരമാവധി ചൊല്ലണം. ആ സ്വലാത്ത് മാത്രമാണ് നമുക്ക് വിജയിക്കാനുള്ളത്. സ്വലാത്ത് നമ്മൾ കഴിവിന്റെ പരമാവധി ചൊല്ലണം. ആ നിലക്ക് കുടുംബബന്ധം പുലർത്തി പാപ്പയോട് ഉമ്മയോട് നല്ല നിലക്ക് പെരുമാറി അവരെ ബഹുമാനിച്ച് ആദരിച്ച് അവർക്ക് എല്ലാ ആദരവും ബഹുമാനങ്ങളും വെച്ച് അവരെ സംരക്ഷിച്ച് കുടുംബത്തോട് അയൽവാസികളോട് നാട്ടുകാരോട് എല്ലാവരോടും കുടുംബത്തിൽ സ്നേഹത്തിൽ ജീവിച്ച് ഐക്യത്തോടെ ജീവിച്ച് നാട്ടിലും മഹല്ലും ജമാഅത്തിലും ഒക്കെ നല്ല ഐക്യത്തോടെ ജീവിച്ച് നല്ല സമാധാനത്തോടെ ജീവിച്ച് മരിക്കാൻ നമ്മൾ തയ്യാറാകണം. അള്ളാഹു നമുക്ക് ഇതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഈ സംരംഭം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. റുമ്മാമ്പഴം ആപ്പിളുണ്ട്, ആറ് വിളിക്കാൻ സമയമില്ല.